مسلم ليجنة سريه كوجيم سمستي برناي كوجيم شيدا. إلنا بهماننا يا سكرت كودي يا جشت سكرت كودي يا جناب عبد السلام حاجي واني ميل. ويدريم سدسيلم مبجستنا يا. مهتوكلم بهماني لما يا. سلالا سني سندرند بسرند كودي يا بهماننا يا إلنا بريا سكرت عبد الله أنبري. ഈ സദസ്സിന്റെ സജീവമായ സംഘാടനത്തിന്റെ പുറകിൽ ത്യാഗോജ്ജ്വലമായ രാത്രികൾ കടിച്ചുകൂട്ടിയ എസ് കെ എസ് എസ് എഫിന്റെയും വടപറമ്പ് എം യു മദ്രസ കമ്മിറ്റിയുടെയും പ്രിയപ്പെട്ട കർമ്മോത്സുകരായ പ്രിയപ്പെട്ട ഭാരവാഹികളെ എന്റെ യുവ സുഹൃത്തുക്കളെ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്ത് ഇബര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കുണ്ട് ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു അവന്റെ അതുല്യവും അമേയവും അനന്തവും പരിമയവുമായ അനുഗ്രഹത്തിന് അനുസൃതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമുടികളെ അനുദാപനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുകുടുംബാദികളിലും സ്വാലിഹീങ്ങളിലും സച്ചിദിതരിലും സദാ വർഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ദുആകൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ ഇൽമിന്റെ പടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി വളരെയേറെ സങ്കീർണതകളും ഉദ്വേഗങ്ങളും നിറഞ്ഞ ഒരു സായം സന്ധ്യയിലാണ് നാം നിലനിൽക്കുന്നത് മുഗൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കടികാര നിർബന്ധിത ബുദ്ധിയോടെ പത്ത് മണിക്ക് തന്നെ നമ്മുടെ സദസ് അവസാനിക്കേണ്ടതുണ്ട് പ്രാർത്ഥന മനസ്സിന്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ തീരാത്ത നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലമായ വിഷയത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ പരമാവധി സമയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഈ പ്രഭാഷണം പറഞ്ഞു തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും സാഹചര്യങ്ങളെ അല്ലാഹു നന്നാക്കി നൽകുമാറാകട്ടെ ഏതായാലും പൂർണ്ണമായി ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും നടുവിലാണ് ഈ സദസ് ഇങ്ങനെ നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ സദസ്സും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് സമയത്തിന് കൃത്യമായ മാനദണ്ഡമുണ്ട് പത്ത് മണിക്ക് തന്നെ നിർത്താം ഇതൊക്കെ ഒരു പ്രഭാഷണത്തെ സംബന്ധിച്ചോളം കൂടുതൽ ഭംഗിയാക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എല്ലാ സദസ്സും ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ എനിക്കത് സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ സദസ്സിൽ ഞാൻ നിൽക്കുന്നത് കാരണം ഇതൊരു സദസ്സിന്റെ സൗന്ദര്യമാണ് അതിനാര് കാരണമായാലും അതൊരു സൗന്ദര്യ ഒരു സദസ്സിന്റെ സൗന്ദര്യാത്മകതയ്ക്ക് ഏറെ ഹരം പകർന്നു എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ നല്ല ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പൂർണ്ണമായി നിയമ സംവിധാനത്തോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് തന്നെ നിയമപരിപാലകർ നമുക്ക് എന്ത് അനുവദിച്ചു തന്നോ ആ സമയത്ത് തന്നെ ഭംഗിയായി അവർ നമ്മോട് സഹകരിച്ചതിനേക്കാൾ കുറച്ചുകൂടി സൗഹാർദ്ദത്തോടുകൂടി ഖുർആൻ എങ്ങനെയാണ് മനുഷ്യനെ മാനുഷിക മര്യാദ പഠിപ്പിച്ചത് വൈദാ ഹുയ്യിതും ബി തഹിയ്യത്തിൻ ഫഹയ്യൂ ബി അഹ്സന മിൻഹാ ഔ റുദ്ദുഹാ നിന്നെ ഒരാൾ കാണുമ്പോൾ അഭിവാദ്യം ചെയ്താൽ ആദ്യം അല്ലാഹു പറഞ്ഞത് ഫഹയ്യൂ ബി അഹ്സന മിൻഹാ അവൻ അഭിവാദ്യം ചെയ്തതിനേക്കാൾ മനോഹരമായി പ്രത്യഭിവാദ്യം നീ തിരിച്ചു ചെയ്യണമെന്ന് മാനുഷികമായ മര്യാദ പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം അസ്സലാമു അലൈക്കും എന്നൊരാൾ നിന്നോട് പറഞ്ഞാൽ അവനെ മടക്കേണ്ടത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞവന് കുറച്ചുകൂടി നന്മകൾ കൂടുതൽ പകർന്നാവണം നീ അവനോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചതെന്ന് ഒരു സുന്ദരമായ മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ അത്രയും വിശാലത നിനക്കുണ്ടായില്ലെങ്കിലും അവർ ദൂഹ അവർ കാണിച്ച മാന്യതയെങ്കിലും തിരിച്ചു കാണിക്കണമെന്ന് മാനുഷിക മര്യാദയുടെ സൗന്ദര്യാത്മകമായ സംവിധാനത്തെ പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നാം അതുകൊണ്ട് നമ്മോട് എങ്ങനെ സഹകരിക്കുന്നുവോ അവരോട് അതിനേക്കാൾ മനോഹരമായി ഒരു പുച്ചണ്ട് കൂടി കൊടുക്കാൻ കഴിയുക
എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ. കാരണം നാം ഒരാൾക്ക് ചെയ്യുന്ന സേവനമാണ് സൗഹൃദമാണ് ഓർക്കപ്പെടുക, നമ്മുടെ പേരുകളോ അടയാളങ്ങളോ അല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കോട്ടിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു കൊച്ചുകുട്ടി കൊടുത്ത ഒരു റോസാ പുഷ്പം എപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ചേർത്ത് വെച്ചിരുന്നു. ജവഹർലാൽ നെഹ്റു മരിച്ച് കബറിൽ അടക്കപ്പെട്ടതുപോലെ റോസാ പുഷ്പവും അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് മാറി. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന്റെ റോസാ പുഷ്പം മണ്ണിലേക്ക് അമർന്നു പോയെങ്കിലും നെഹ്റു സ്ഥാപിച്ച ബക്രാനങ്കൽ അണക്കെട്ട് ഇന്നും അദ്ദേഹത്തിന്റെ പേരുകൾ സ്മരിക്കപ്പെട്ട് യാതൊരു കേടുപേടുമില്ലാതെ ഇന്നും കാലത്തിന് മുകളിൽ നിലനിൽക്കുന്നു എന്നത് ആ മനുഷ്യൻ ചെയ്ത സേവനത്തിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് മരണപ്പെട്ടു പോയാലും മണ്ണിന്റെ മുകളിൽ ഓർക്കാൻ കഴിയുന്ന ചില ഓർമ്മകൾ സംവിധാനിച്ചിട്ടേ മനുഷ്യൻ മടങ്ങിപ്പോകാവൂ എന്ന കർമ്മത്തിന്റെ നർമ്മം നമുക്ക് പഠിപ്പിച്ചതെന്ന് നാം ഏറെ സ്നേഹിച്ച നമ്മുടെ മഹാനായ സി എച്ച് മുഹമ്മദ് കോയ മഹാനവറുകളുടെ സ്മരണ കൂടി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയ ദിവസവും കൂടിയാണ് ഇന്ന്. കാരണം ലോകത്തിന്റെ മുമ്പിൽ മരിച്ചുപോയിട്ടും ഓർക്കാൻ നമ്മളോട് പറഞ്ഞു തന്ന ഒരു മഹാമനുഷ്യന്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ദുആ ചെയ്യാം. കേരളീയ സമൂഹം സ്ത്രീ സമൂഹം എത്തി നിൽക്കുന്ന പുരോഗതിയുടെ പുറകിൽ ഒരു പ്രേരക ചാലക ശക്തിയായി ഞങ്ങളുടെ നന്മയുടെ പുറകിൽ പ്രവർത്തിച്ച നേതാവ് اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله اللهم برد ملجأه اللهم اجعله في ميزان حسناته എന്ന ദുആയോട് കൂടി നമുക്ക് തുടങ്ങാം. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. കറക്റ്റ് 8 മണിക്ക് തന്നെ പരിപാടി തുടങ്ങുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ജനങ്ങൾ നേരത്തെ എത്തും. പ്രഭാഷകനായ ഞാനും ഓടിച്ചാടി ഇവിടെ എത്തി ഭക്ഷണം കഴിക്കുന്നതിൽ പോലും നിർബന്ധ ബുദ്ധി പുലർത്തി 8 മണിക്ക് തുടങ്ങും. എല്ലാ സദസ്സുകളും ഇങ്ങനെയൊക്കെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് യാതൊരുവിധ കുണ്ഠിതങ്ങളുമില്ല. അള്ളാഹു നമ്മെ അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഒരു കാര്യം, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച 3 സംവിധാനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലക്, അലക്കിൽ നിന്നാണ് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. മാർസിസ്റ്റുകാരായ എന്നല്ല, ലീഗുകാരായ എന്നല്ല, കോൺഗ്രസ്സുകാരായ എന്നല്ല, ഹൈന്ദവരെ എന്നല്ല, ക്രിസ്ത്യാനിയെ എന്നല്ല, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് അലക്കിൽ നിന്നാണ്. അലക്ക് എന്ന് പറഞ്ഞാൽ ഗർഭാശയ ഭിത്തിയോട് കടിച്ചു പിടിച്ച് ചേർന്ന് കിടക്കുന്ന ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനം, ദ സംതിങ് വിച്ച് ഈസ് ക്ലിങ്ങിങ് എന്നാണ് അതിന് വൈദ്യശാസ്ത്രം പറയുക. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനം, അതിൽ നിന്നാണ് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. രണ്ടാമത് പറഞ്ഞത് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ആണും പെണ്ണും തമ്മിൽ എപ്പോൾ ഒട്ടിപ്പിടിച്ച് ചേർന്ന് കിടക്കുന്നുവോ അപ്പോഴേ മനുഷ്യന്റെ ജന്മമുണ്ടാവൂ. ആണും പെണ്ണും അകലത്തു നിന്നാൽ മനുഷ്യന്റെ ജന്മമുണ്ടാവില്ല. മൂന്നാമത് മനുഷ്യനെ സൃഷ്ടിച്ച കഥ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ്. കളിമണ്ണ് വെള്ളത്തോട് ചേർന്ന് കൂടി ചേർന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് കളിമണ്ണിന് അതിൻ്റെതായ ബലമുണ്ടാവുക. വെറും കളിമണ്ണിന് ബലമില്ല, വെള്ളം അതിലേക്ക് ചേർന്ന് കളിമണ്ണും വെള്ളവും തമ്മിൽ ഇടുകി ചേർന്ന് കെട്ടിപ്പിടിച്ച് ചേർന്നിരിക്കുമ്പോഴാണ് കളിമണ്ണിൽ നിന്ന് ബലിഷ്ഠമായ പാത്രങ്ങൾ ഉണ്ടാവുക. മനുഷ്യന്റെ 3 സൃഷ്ടിപ്പിന്റെ അവസ്ഥയുടെ കാരണം പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞത് മനുഷ്യ നിന്നെ ഞാൻ ചേർന്നിരിക്കുന്ന ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. അതുകൊണ്ടൊരു മനുഷ്യ സമൂഹം ഏത് നാട്ടിൽ താമസിക്കുന്നുവോ അവരുടെ ചേർച്ചയും ഒട്ടിപ്പിടുത്തവും എന്ന് നഷ്ടപ്പെടുന്നുവോ അത് ആ സമൂഹത്തിന്റെ പുരോഗതിക്ക് വികാസം സൃഷ്ടിക്കപ്പെടുമെന്ന് ഈ സദസ്സിന്റെ മുമ്പിൽ ആദ്യം ഞാൻ പറഞ്ഞു. എന്ന് നമുക്ക് ചേർന്നിരിക്കുവാനും ഒട്ടിപ്പിടിക്കുവാനും അടുത്തിരിക്കുവാനും കൂടിയിരിക്കാനും കഴിയുന്ന ഒരു സുന്ദരമായ മനസ്സെന്ന് മനുഷ്യനെ നഷ്ടപ്പെടുന്നുവോ അവിടെ മനുഷ്യൻ പരാധികത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ഒരിക്കൽ കൂടി ഈ സദസ്സിന്റെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ചുജായി പറഞ്ഞതുപോലെ ബുദ്ധികൂർമതയുള്ളവർക്ക് അല്പമാത്രം പോരെ. ബുദ്ധികൂർമതയുള്ളവന് ഒട്ടിപ്പിടിക്കാനെന്ന് മനുഷ്യന് കഴിയുന്നില്ലയോ, ചേർന്നിരിക്കാനെന്ന് മനുഷ്യന് കഴിയുന്നില്ലയോ, ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു രാജ്യം, ഒരു പ്രദേശം ഒരിക്കലും അത് പുരോഗതിയുടെ നന്മയിലേക്ക് കടന്നു പോവില്ല. അതുകൊണ്ട് ഈ ഒട്ടിപ്പിടുത്തത്തിന് വിഘാതമായി നിൽക്കരുടെ, അവർ മനുഷ്യമർത്യ സമൂഹത്തിന്റെ എതിരാളികളാണ് എന്ന് ഖുർആൻ പറഞ്ഞത് ഓർക്കണേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന മനസ്സിന്റെ കരുത്ത് എന്നതാണ് വിഷയം. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ ധന്യനാണ്, സൗഭാഗ്യമാണ്. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ അങ്ങനെ അടുപ്പിച്ചു തരുമാറാകട്ടെ.
അടിക്കാനല്ല പരസ്പരം അടുക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. അല്ലാഹു നമ്മെ അങ്ങനെ ആക്കുമാറാകട്ടെ എന്ന ദുആയോട് കൂടി അതിന് ഹൃദയത്തിന് വിശാലത വേണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിസ്ലാം, ഇസ്ലാമിന് വേണ്ടി ആരുടെ ഹൃദയത്തെ, ഇസ്ലാമിന് നന്മയുണ്ടാകുന്ന ഒരു കാര്യത്തിന്റെ കൂടെ നിൽക്കാൻ ആരുടെ ഹൃദയത്തിന് അല്ലാഹു വിശാലത നൽകുന്നുവോ, ഫഹു അലാ നൂരി മിർ റബ്ബിഹി, അവൻ അല്ലാഹുവിന്റെ ദിവ്യപ്രകാശത്തിന്റെ ഉടമയാണ്. ഇസ്ലാമിന് നന്മയുണ്ടാകുന്ന ഒരു കാര്യത്തിന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഹൃദയത്തിന് വിശാലത വേണം. മൂസാ നബി ദുആ ചെയ്തത് റബ്ബിശ്രഹിലി സദ്രി, എന്റെ ഹൃദയത്തെ വിശാലമാക്കണമെന്നാണ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ എന്നാണ്. ഹൃദയത്തിന് വിശാലതയില്ലെങ്കിൽ പിന്നെ നെഞ്ചിന്റെ വലിപ്പത്തിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ഭരണാധികാരികളുടെ ലോകത്ത് കൂടെയൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കട്ടെ. നെഞ്ചിന്റെ വിരിവിന്റെ വലിപ്പമല്ല, അതിൻ്റെ ഉള്ളിൽ വെച്ച 450 ഗ്രാം തൂക്കമുള്ള മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവത്തിന് എത്ര സങ്കുചിതമാകുവാനും എത്ര വിശാലമാകുവാനും കഴിയുന്നുവോ അതാണ് മനുഷ്യന്റെ പുരോഗതിയുടെ മാനദണ്ഡം. ആ മാനദണ്ഡത്തെ ലോകത്തോട് പറയാനാണ് പ്രവാചകന്മാർ ലോകത്തേക്ക് വന്നത്. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് വിശാലത തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. രണ്ടു റക്കാത്ത് നിസ്കരിക്കാൻ പെട്ടെന്ന് കഴിയും. നെഞ്ചിൻ കൂടിന്റെ ഉള്ളിലുള്ള ഈ ഹൃദയത്തിന് വിശാലത ഉണ്ടാകണമെങ്കിൽ വലിയ ഹല്ല് നലയുമുള്ളവർക്ക് അത് കഴിയൂ. അല്ലാഹു നമുക്ക് ഹല്ല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി പ്രാർത്ഥന മനസ്സിന്റെ കരുത്ത്. ഇന്ന് കരുത്ത് ചോർന്നു പോയവനാണ് മനുഷ്യൻ. മനുഷ്യൻ എവിടെയും ബലഹീനനാണ്. അവന്റെ ജീവിതത്തിന്റെ കരുത്ത് അവന് ചോർന്നു പോയിരിക്കുന്നു. എല്ലായിടത്തും നാം കാണുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ കരുത്ത് ചോർന്നു പോകുന്നതാണ്. കാരണം അവൻ അല്ലാഹു പറഞ്ഞതുപോലെ ഖുലിക്കൽ ഇൻസാനു ളഈഫ, ഏറ്റവും ബലഹീനനായിട്ടാണ് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബലഹീനത മനുഷ്യനിലോട്ട് കടന്നു വരുന്നത് കൊണ്ടാണ് ആ ബലഹീനത മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നത്. ആ ബലഹീനതയുടെ നടുവിൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമ്പോൾ അവന്റെ പ്രയാസങ്ങളും അവന്റെ പ്രതിസന്ധികളും അവന്റെ വൈതരണികളും അവന്റെ വൈരാഗ്യങ്ങളും അവന്റെ ആധികളും അവന്റെ വ്യാധികളും അവന്റെ വിഹ്വലതകളും അവന്റെ വിഭ്രാന്തികളും അവന്റെ പരിഭ്രാന്തികളും അവന്റെ സങ്കടവും അവന്റെ സന്താപവും അവന്റെ കണ്ണുനീരും അവന്റെ ദുഃഖവും അവന്റെ പരീക്ഷണങ്ങളും എല്ലാം അവനെ ജീവിതത്തിൽ മനസ്സിന് കരുത്ത് ചോർന്നുപോയി. എല്ലാവരും പറയാറുണ്ട് സാറേ, ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ, ഞാൻ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു. എല്ലാവരുടെയും ഒരു സ്ഥിരം പല്ലവിയാണ് ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണിപ്പോ. എന്റെ വീട്ടിൽ, എന്റെ ബിസിനസ്സിൽ, എന്റെ സമൂഹത്തിൽ എല്ലാ രീതിയിലുമുള്ള ഒരു വലിയ പരീക്ഷണങ്ങളെ നേരിടാൻ കഴിയാതെ ഞാനിപ്പോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കൃത്യമായും ആ മാനസികാവസ്ഥയിലാകും എന്ന് ഞാൻ കരുതുന്നു. എന്താണ് അതിന്റെ കാരണം? ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ രീതിയിലും അവൻ മനസ്സിന്റെ കരുത്ത് ചോർന്നു പോവുകയാണ്. അൽഹംദുലില്ലാ, ഇവിടെ കൂടാൻ കഴിഞ്ഞത് തന്നെ വലിയ അനുഗ്രഹമാണ്. കാരണം ഇത് കൂടരുത് എന്ന് ശഠിച്ചെടുത്താണ് 10 മിനിറ്റ് കൂടാൻ നമുക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് ഈ കൂടൽ തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഇനി മഴ പെയ്താലും നമുക്ക് ആശങ്കയില്ല, കാലാവസ്ഥ പ്രതികൂലമാണ്. ഇനിയിപ്പം മഴ പെയ്തിട്ട് പിരിയേണ്ടി വന്നാലും അൽഹംദുലില്ലാ റബ്ബെ, ഞങ്ങൾ സന്തുഷ്ടരാണ്. കാരണം കൂടാൻ പറ്റില്ല എന്ന് ശഠിച്ചെടുത്ത് നീ ഞങ്ങളെ ഇങ്ങനെ കൂട്ടിയെങ്കിൽ നിനക്ക് ഞങ്ങളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഴ പെയ്താൽ പെയ്യട്ടെ, കാരണം മഴ അനുഗ്രഹമാണ്. ഇനി അത് നിർത്താൻ പറ്റിയ കറാമത്തൊന്നും നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ നിന്നാൽ തന്നെ അത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ വകവെക്കൊന്നുമില്ല. ഏതായാലും മനുഷ്യൻ പൊതുവെ അസ്വസ്ഥനാണ്. അസ്വസ്ഥതയില്ലാത്ത മനുഷ്യരില്ല. ഓരോ രീതിയിലും അവൻ തന്നെയാണ് അസ്വസ്ഥനായി. അവന്റെ മനസ്സിന്റെ കരുത്ത് ചോർന്നു പോകുമ്പോ ആ ചോർന്നു പോകുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ യഥാർത്ഥ വടികളിൽ നിന്ന് മാറി കുറുക്കു വടികളിലേക്ക് നടന്നു പോകുന്ന മനുഷ്യ സമൂഹത്തെയാണ് പുതിയ ലോകം നമ്മോട് പറയുന്നത്. പാത്ത് ഫൈൻഡറും സോ ധേണറും ചൊവ്വയിലേക്കും വ്യാഴത്തിലേക്ക് പോയിയെങ്കിലും മനുഷ്യരിപ്പോഴും മണ്ണിന്റെ മുകളിൽ ജീവിക്കാൻ പിടിച്ചിട്ടില്ല. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ബഹിരാകാശ കേന്ദ്രം ഒരേ സമയത്തി 8 ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തെ തുളച്ചുകൊണ്ട് കയറ്റിവിട്ടത്. 8 ഉപഗ്രഹങ്ങളെ ഒരേ സമയത്ത് ബഹിരാകാശത്തിന്റെ മുകളിലോട്ട് കയറ്റിവിടാൻ കഴിഞ്ഞ മനുഷ്യന് പോലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനകളെ തുളച്ചുമാറ്റി മനസ്സിന്റെ കരുത്ത് പിടിച്ചു പിടിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ അവന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് കഴിയുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർണതയുടെ മുമ്പിലാണ് മാനവിക ലോകം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആത്മഹത്യ പെരുകുന്നത്, അതുകൊണ്ടാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്.
ഇന്ന് ഞാൻ രാവിലെ ഒരു സൈക്യാട്രിസ്റ്റുമായി വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്യാട്രിസ്റ്റുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവച്ച ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു മാതാപിതാക്കൾ മകളുമായി, കല്യാണം കഴിഞ്ഞ മകളുമായി കൗൺസിലിംഗിന്റെ അദ്ദേഹത്തിന് മുമ്പിലെത്തി. പ്രശ്നം മറ്റൊന്നുമല്ല, വാപ്പ ആഗ്രഹിച്ചു മകൾ ഡോക്ടറാകണമെന്ന്, മകൾ ആഗ്രഹിച്ചു എഞ്ചിനീയർ ആകണമെന്ന്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഡോക്ടറാക്കണം, അവൾക്ക് എഞ്ചിനീയർ ആകണം. ഭാവിയെ കുറിച്ചുള്ള സംഘടനത്തിന്റെ അന്തരംഗത്തിന്റെ ഉള്ളിൽ ഈ പെണ്ണ് രണ്ടുമായില്ല. അവസാനം പ്രതീക്ഷക്കൊത്ത് രണ്ടുമാവാത്തത് കൊണ്ട് പിന്നെ അവളുടെ പ്രതീക്ഷ അവളെ കല്യാണം കഴിച്ചു വിളിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിച്ച ആ പെണ്ണിന് വാപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹത്തിനനുസരിച്ച് ഒരു നല്ല പൊതിഞ്ഞ ഒരു വർണ്ണശബളമായ പേപ്പറിൽ കൊള്ളാൻ പറ്റുന്ന പുതിയ ആപ്പിളയെ അവളുടെ ജീവിതത്തിൽ വന്നു. അതിലും അവൾ സംതൃപ്തയായിരുന്നില്ല. ഇപ്പോൾ അവൾക്ക് ആരോടും മിണ്ടാട്ടമില്ല, ആരോടും സംസാരമില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല, ഇപ്പോൾ ആ പെൺകുട്ടി എപ്പോഴും ഇന്റർനെറ്റിന്റെ മുകളിലാണ്. ഇന്റർനെറ്റിൽ അവൾ തിരയുന്നത് ബ്ലൂ ഫിലിമുകളല്ല, അവൾ ഏതെങ്കിലും തിരിയുന്നത് സിനിമകളാണ്. അവൾ ഇന്റർനെറ്റിൽ യൂട്യൂബിൽ അവൾ സെർച്ച് ചെയ്യുന്നത് ഹൗ ടു കിൽ ഫാദർ, എന്റെ ഫാദർ ടു സൈലന്റ്, എന്റെ പിതാവിനെ വളരെ സൈലന്റ് ആയി ആരും അറിയാതെ എങ്ങനെ കൊല്ലാൻ കഴിയും എന്ന വഴി തേടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി സെർച്ച് ചെയ്യുന്നത് ബോളിവുഡ് സിനിമകൾ, ബോളിവുഡ് സിനിമകൾ. എന്റെ ജീവിതത്തിന്റെ സ്വപ്നത്തിന്റെ നിറങ്ങളെ തല്ലിത്തകർത്ത പിതാവിനെ എങ്ങനെ ആരും അറിയാതെ സൈലന്റ് ആയി കൊല്ലാൻ കഴിയുമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന മക്കളുടെ നടുവിൽ മനസ്സിന്റെ കരുത്ത് ചോർന്നുപോയ മാതാപിതാക്കളുടെ വിക്രതയുടെ കണ്ണുനീരുകളുടെ പണ്ണുനീർപ്പാടുകൾ കവിൾത്തടത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സങ്കീർണതയുടെ മുമ്പിലാണ് നാമൊക്കെ നിലനിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഏറ്റവും വലിയ ലോബികൾ ഈ ലോകത്ത് വിലസുന്നതും മനുഷ്യന്റെ മനസ്സിന്റെ കരുത്ത് തോർന്നു പോകുന്നത് കൊണ്ടാണ്. മനസ്സിന്റെ കരുത്ത് തോർന്നു പോകുമ്പോഴാണ് ആളുകൾ കരുത്ത് മനസ്സിന് കരുത്ത് കൊടുക്കാൻ ആളുകൾ ഓടിക്കുക. കഞ്ചാവ് വലിക്കുന്നത് അവന്റെ ലഹരിക്കല്ല, അസ്വസ്ഥതകൾ അവനെ വല്ലാതെ മൂടുമ്പോ, അവൻ ഉറക്കം നഷ്ടപ്പെടുമ്പോ. കഞ്ചാവ് ലോബികൾ ഇവിടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും കഞ്ചാവ് വിതരണം ചെയ്യുന്നവരുണ്ട് എന്ന് പറയുമ്പോ ഞാൻ പറയുന്നു, അതിന് അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾ സ്വാഭാവികമായും അവർ വീടിന്റെ ഉള്ളിൽ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും ഒരു ബഹുഭൂരിപക്ഷവും. ഞാൻ കൂടുതൽ ആമുഖങ്ങൾ പറയുന്നില്ല. എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു കാരണം കഞ്ചാവ് ലോബിയെ പിടിക്കാൻ വേണ്ടി എക്സൈസ് കമ്മീഷണർ ഏതാണ്ട് ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം പറഞ്ഞത് 2300 റെയ്ഡുകൾ നടത്തിയെന്നാണ്. പക്ഷേ എല്ലാ കഞ്ചാവ് കേസിന്റെ പ്രതികളും രക്ഷപ്പെടും. കാരണം കഞ്ചാവ് കോടതിയിലെത്തുമ്പോൾ, അഡ്വക്കേറ്റ് ക്ഷമിക്കണം, കഞ്ചാവ് കോടതിയിലെത്തുമ്പോൾ അറക്കപ്പടിയായി മാറും. കാരണം യഥാർത്ഥത്തിൽ ഇവിടെയൊന്നുമല്ലല്ലോ നമ്മുടെ പാത്രയിടകരത്ത്. പട്ടാപ്പകൾ വെളിച്ചത്തിൽ മാനഭംഗം ചെയ്ത് വലിച്ചെറിയപ്പെട്ട പെണ്ണിനെ കൊല ചെയ്യപ്പെട്ട പെണ്ണിനെ ആ പെണ്ണിന്റെ ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ ഈ നിരന്നു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്ര പാടുപെട്ടിട്ടുണ്ടാവാം FIR കൾ രജിസ്റ്റർ ചെയ്യാൻ, പടുതുകളില്ലാതെ കേസുകളുടെ വകുപ്പുകൾ ചുമത്താൻ, അതിനുവേണ്ടി അന്വേഷണത്തിന്റെ പ്രതലങ്ങൾ കൊണ്ടുവരാൻ, അതിന്റെ പുറകെ സഞ്ചരിക്കാൻ, അവസാനം ജഡ്ജിയുടെ മുമ്പിൽ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോ പടുതുകളില്ലാതെ കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ച സൗമ്യയ്ക്ക് കൊന്ന ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയറ് കൊടുക്കാൻ, അതിന്റെ പുറകിൽ കാക്കിയിട്ട മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഉറക്കമളച്ച രാവുകൾ ഉണ്ട്. ആ പേപ്പറുകളുടെ കെട്ടുകൾ, കേസിന്റെ നൂലാമാലകൾ, IPC യുടെ വകുപ്പുകൾ, ന്യായാധിപന്റെ മുമ്പിലെത്തുമ്പോ പട്ടാപ്പകൾ വെളിച്ചത്തിൽ ഒരു പെണ്ണിന്റെ മാനത്തെ വലിച്ചു കീറി റെയിൽവേ ട്രാക്കുകളിൽ അവളെ ചിതറിത്തെറിച്ച തലച്ചോറിന്റെ മുമ്പിൽ ചോര കൊണ്ട് രക്തം കൊണ്ട് കരാപമെഴുതിയ ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ ലൈംഗിക അവയവത്തിന്റെ പോറലുകൾ നോക്കി ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന അവസ്ഥയിലേക്ക് ജുഡീഷ്യറികൾ പോലും അത് പതിച്ചു പോകുമ്പോൾ, അവിടെ സംശയത്തിന് ആനുകൂല്യം കഴിയുമ്പോ, ഈ സംശയത്തിന് ആനുകൂല്യം എന്ന രണ്ടക്ഷരത്തിന്റെ ഉള്ളിൽ ഒരു സമൂഹത്തിന് മുഴുവനും പ്രതീക്ഷകൾ തകർന്നു പോകുമ്പോ മനുഷ്യൻ പൊതുവെ അസ്വസ്ഥതകളിലേക്ക്, അസ്വാരസ്യങ്ങളിലേക്ക്, അവന്റെ ബലഹീനതകളിലേക്ക് മനുഷ്യൻ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വല്ലാതെ അസ്വസ്ഥരൻ. എവിടേക്ക് നോക്കിയാലും നമ്മൾ അസ്വസ്ഥരാണ്. അവിടെ ചെല്ലുമ്പോൾ പുരുഷന്റെ ലൈംഗികാവയവത്തിനേറ്റ പോറൽ നോക്കി പെണ്ണിന്റെ മാനത്തിന്റെ വില നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് കാലങ്ങളൊക്കെ മാറിപ്പോയിരിക്കും. ഏതൊരവസ്ഥയിലേക്ക്?
ഈയൊരു അവസ്ഥയിൽ മനുഷ്യൻ പൊതുവേ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് മനുഷ്യനോട് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത് നിന്റെ മനസ്സിനെ എപ്പോൾ കരുത്തു ചോരുന്നുവോ ആ സമയത്തൊന്നും ആ മനസ്സിനെ കരുത്തു നൽകാൻ നിനക്കൊരൊറ്റ പ്രതീക്ഷയുടെ നാമ്പ് മാത്രമേ ഉള്ളൂ. ആ നാമ്പ് നമ്മളൊക്കെ സാധാരണ മനസ്സിന്റെ കരുത്തു പോയാൽ പ്രാർത്ഥന മനസ്സിന്റെ കരുത്തു എന്നതാണ് നമ്മുടെ വിഷയം. നമ്മുടെ മനസ്സിന്റെ കരുത്ത് ചോർന്നു പോയാൽ ആദ്യം നമ്മൾ പോകുന്നത് ആരുടെ അടുക്കലേക്ക്? സ്വാഭാവികമായി ആരെടുത്താ? ഇപ്പൊ നമ്മൾ ഉപ്പാനോടും പറയാറില്ല, ഉമ്മാനോടും പറയാറില്ല, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണ്. യഥാർത്ഥത്തിൽ എല്ലാ പ്രയാസങ്ങളും നമ്മൾ പറയുന്നത് എന്റെ സുഹൃത്തിനോടാണ് തുറന്നു പറയാ. കാരണം എന്താ? സുഹൃത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂ. അതിന് നിങ്ങൾ പറയുന്ന ന്യായമായ ചെറുപ്പക്കാർ പറയുന്ന മറുപടി, ഉസ്താദെ സുഹൃത്തിനെ വിശ്വസിക്കാൻ പറ്റൂ? ഒരു പുതിയ ബൈക്ക് എടുത്തു കൊണ്ടുവന്ന് ഫോർ രജിസ്ട്രേഷൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ പുറകെ കയറി ഞാൻ ആദ്യം ഒന്ന് പോകട്ടെ എന്ന് ഉമ്മ പറയും, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല മോനെ, എനിക്ക് എന്റെ ഉള്ള ജീവിനെ പേടിയാണ്, ഉമ്മ കയറൂല. ഭാര്യ വിളിച്ചാ ഭാര്യ പറയും, പിന്നെ എന്നെ നിങ്ങൾ കൊണ്ടുപോയി തട്ടി ഉരുട്ടിട്ടിട്ട് രണ്ടാമത് വേറെ പെണ്ണ് കെട്ടാനല്ലേ, ഞാൻ കയറൂല. പെങ്ങളെ വിളിച്ചാ പെങ്ങളും പറയും, നീ ഇപ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വന്നത്, നിന്റെ പുറകില് ഞാനും കയറൂല. നമ്മളെ ആർക്കും വിശ്വാസം ഇല്ല. പക്ഷെ അടുത്തു നിന്ന് കൂട്ടുകാരൻ ചാടി കയറി രണ്ട് കാലും കവച്ച് അതിന്റെ അടുക്കലിട്ടിട്ട് പറയും, പോട്ടടാ, പോയാ പോണവിടെ അവനെ പോട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ ഒരാലംബമായി, നമ്മുടെ ഒപ്പം നിൽക്കുന്നവനായി, നമ്മുടെ ആശയായി, നമ്മുടെ സങ്കടങ്ങൾ പങ്കിടാനായി നമ്മൾ ഏറ്റവും ആദ്യം ആശ്രയിക്കുന്നത് നമ്മുടെ സുഹൃത്തിനെയാണ്. പക്ഷെ അവിടെ നമ്മുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇബ്ലീസ് ആദ്യം മനുഷ്യനെ ചതിച്ചത് ആത്മമിത്വത്തിന്റെ രൂപത്തിലാണ്. എനിക്ക് ആ കഥ പറയാൻ സമയമില്ല. വഅനലക്കും നാസിഹുൻ അമീൻ, ആദമേ ഹവ്വ, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ, നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകാൻ ഒരു നല്ല സുഹൃത്തായി വന്നവനാണ് ഞാൻ. ഞാൻ നിങ്ങളുടെ ആത്മമിത്രമാണ് എന്ന് പറഞ്ഞു കൂടെ കൂടിയ പിശാജ് മനുഷ്യന്റെ പ്രതീക്ഷക്കൊത്ത് അവനെ സഹായിച്ചില്ല, അവനെ ചതിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ പിശാജ് ചതിച്ചത് ആത്മമിത്രത്തിന്റെ രൂപത്തിലാണ്. പക്ഷെ അല്ലാഹു പറഞ്ഞു, മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത് ഞാനല്ലേ, നിനക്ക് സങ്കടങ്ങളും നിനക്ക് വിഷമങ്ങളും നിനക്ക് പ്രയാസങ്ങളും ഒക്കെ തന്നത് ഞാനല്ലേ, നിന്റെ എല്ലാം അറിയുന്നത്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധനങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയുന്നത് എനിക്കല്ലേ. ഞാനല്ലാതെ ആരാണ് നിന്നെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, അല്ലാഹു പറയുകയാണ് നിന്റെ എല്ലാ പ്രയാസങ്ങളും നിന്റെ ദുഃഖങ്ങളും നിന്റെ അടക്കങ്ങളും നിന്റെ അനക്കങ്ങളും നിന്റെ ചേറ്റുകളും നിന്റെ നിശ്ചേറ്റുകളും നിന്റെ സന്താപങ്ങളും നിന്റെ പരിഭവങ്ങളും നിന്റെ പരിതാപങ്ങളും നിന്റെ പരിപാടികളും നിന്റെ പരാതികളും എല്ലാം അറിയുന്നവൻ ഞാനാ. നിന്റെ കണ്ണ് നനമ്പിനേക്കാൾ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണല്ലോ. നിന്നെ സിട്ടിച്ച് ഈ ഭൂമിയിലേക്ക് കടത്തിവിട്ടിട്ട് എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യ നിന്നെ ഞാൻ സിട്ടിച്ചത് ക്ലേശത്തിൽ നിന്നാണ്, ദുഃഖത്തിൽ നിന്നാണ്. മാനവ നിന്റെ സിട്ടിപ്പനെ, ദുഃഖമില്ലാത്ത മനുഷ്യനില്ല, ക്ലേശങ്ങളില്ലാത്ത മനുഷ്യനില്ല, ആധികളില്ലാത്ത മാനവനില്ല, കണ്ണുനീര് വരാത്തവൻ മനുഷ്യനല്ല. മനുഷ്യ നിനക്ക് കണ്ണ് തന്നെന്ന് മാത്രമല്ല, ആ കണ്ണിന്റെ ഉള്ളിൽ നിനക്ക് കണ്ണുനീര് ഞാൻ സിട്ടിച്ചിരുന്നത് അത് എന്നെയോത്ത് കരയാനാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീര് പൊടുക്കാനാണ്. അടിമകളുടെ മുമ്പിലല്ല, ആരാന്റെ മുമ്പിലല്ല, മറ്റൊരു തന്നെ മുമ്പിൽ പോയി വിധേയനെ പോലെ പൊട്ടിക്കരയാനല്ല. മനുഷ്യ നിനക്ക് ഞാൻ കണ്ണുനീര് തന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ കരയുവാനാണ്. പടച്ചറപ്പിന്റെ മുമ്പിൽ നിന്ന പ്രയാസങ്ങൾ പറയാണ്. ഏതൊക്കെ സമയത്തും മനസ്സിന് കരുത്ത് പോന്നു പോകുന്നുവോ, ഒരായിരം പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് കടന്നുകൂടുമ്പോ, കടബാധ്യതകൾ ചുമലിൽ പേരുമ്പോ, മാറാ രോഗങ്ങൾ കടിമയാണെന്ന് തിരിച്ചറിയുമ്പോ, എല്ലാ രോഗങ്ങളും ഒരേപോലെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു നിൽക്കുമ്പോ, സരസനായി കേരളത്തെ പൊട്ടിച്ചിരിപ്പിച്ച എം പി ഇന്നസെന്റ് ഒരിക്കല് പറയുന്നുണ്ട്, ഇന്നസെന്റിന് ക്യാൻസർ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുടെ ചികിത്സ തേടി, അവസാനം എല്ലാ മരുന്നുകളും കിടഞ്ഞ് ക്യാൻസർ മാറിയോ എന്നറിയാറ് ഡോക്ടർ ഗംഗാധരന്റെ മുമ്പിലിരിക്കുമ്പോ, ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോ, തൊട്ടടുത്ത് കൂട്ടിന് വന്ന ഭാര്യക്ക് തളർച്ചയുണ്ടായി അത്രേ, ആ തളർച്ചയിൽ ഡോക്ടർ പരിശോധനയ്ക്ക് കുറിച്ചു കൊടുത്തു,
രണ്ട് പേരുടെയും റിസൾട്ട് വന്നത് ഒരേ സമയത്താണ്. ഡോക്ടറുടെ മുമ്പിൽ എത്തുമ്പോ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു മാത്രേ, അതേവരെ രണ്ടര മണിക്കൂർ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഇന്നസെന്റിനോട് നിങ്ങളുടെ ക്യാൻസർ ഭേദമായിരിക്കുന്നു. ഇന്നസെന്റ് പറയുകയാണ് മനസ്സ് തുറന്നെന്ന് ചിരിക്കാൻ പോയപ്പോ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു മാത്രേ, പക്ഷേ ഭാര്യയ്ക്ക് ക്യാൻസർ തുടങ്ങിയിരിക്കുകയാണ്. ഒരേ സമയത്ത് എനിക്കൊരു സന്തോഷം തന്ന്, ആ സന്തോഷത്തിന് ഒരു അര മിനിറ്റിന് ആയുസ് തന്ന് തൊട്ടപ്പുറത്ത് ജീവിതത്തിന്റെ കൂട്ടാളിയായി വന്ന പെണ്ണിന് അതേ ക്യാൻസർ ആണെന്ന് പറയുമ്പോ ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയാട്. എന്റെ ജീവിതത്തിന്റെ സന്നിഗ്ധമായ ഘട്ടത്തിൽ നിന്ന് പോയെന്ന് രസികനായി ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ വേദന മറച്ചു വെച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരേ സമയത്ത് സന്തോഷവും സങ്കടവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു പറയുകയാ, ആരോടാണ് നീ പറയേണ്ടത്? ആ സമയത്ത് നിനക്ക് പൊട്ടിക്കരയാൻ കൈകൾ ഉയർത്തിയിട്ട് എന്നോട് നീ പ്രാർത്ഥിക്ക്, എന്നോട് നീ ജീവിതത്തിലേക്ക് കടന്നു വാ. അല്ലാഹു പറയുകയാ, മനസ്സിന് കരുത്ത് തോന്നിട്ട് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു മനസ്സിന്റെ കരുത്ത് തേടിയാൽ അതെവിടെയെന്നറിയോ, അതെവിടെയെന്നറിയുമോ, കൂണുകൾ പോലെ കുമിഞ്ഞു വന്നുന്ന സൈബർ കഫേകളിലല്ല. എല്ലാം അവന്റെ വിരൽ തുമ്പിലെത്തി നിൽക്കുമ്പോ ജിയോയുടെ ഓഫർ വന്നു, 3 മാസത്തേക്ക് എല്ലാം അൺലിമിറ്റഡ് ആണ്. നിന്റെ മനസ്സിന്റെ കരുത്ത് പകരാൻ നിന്റെ കൈവിരലുകളുടെ ബട്ടണുകളിൽ ചേർന്നാൽ നിനക്ക് പ്രതിവിധികളില്ല. മയക്കുമരുന്നുകൾ നിനക്ക് സമാധാനം നൽകില്ല. അല്ലാഹു പറയുകയാണ് പെങ്ങള്, ഏത് സമയത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ കണ്ണുനീര് വന്നാൽ കവിൾത്തടത്തിലല്ല, കണ്ണുനീര് പോളകളിലല്ല, ഹൃദയത്തിന്റെ ഉള്ളിനും ഒരു കണ്ണുനീരുണ്ട്, ഹൃദയത്തിനും ഒരു കരച്ചിലുണ്ട്. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നനവെപ്പോട് പൊട്ടുന്നുവോ ആ സമയത്ത് പറയുകയാണ് അല്ലാഹു പറയുകയാണ് നിന്റെ മനസ്സിനെ കരുത്തു നേടാൻ ഏറ്റവും വലിയൊരു പ്രതിവിധി നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അതേതെന്നറിയുമോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്, ദുആ ചെയ്യലാണ്. سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ഓ നബി, ആരെങ്കിലും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഏതെങ്കിലും മടിമകൾ എന്റെ അടുക്കൽ വന്നിട്ട് അല്ലാഹു എവിടെ എന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കു നബിയേ, അല്ലാഹു നെപ്റ്റൂണിലല്ല, അവൻ വ്യാഴത്തിലല്ല, അവൻ പ്ലൂട്ടോയിലല്ല, അവൻ ബഹിരാകാശ ലോകത്തിന്റെ അന്തർഭാഗങ്ങളിലല്ല. പറഞ്ഞു കൊടുക്കു നബിയേ, ഞാൻ അവന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറയ നബിയേ. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുന്ന ആരാ? വലഹനു അഖറബയിലേ മിൻ ഹബലേ വരീദ്, നിന്റെ കന്ന നരമ്പിനേക്കാൾ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്. എന്നോട് പറയ, എന്നോട് നീ പൊട്ടിക്കരേ, എന്നിട്ട് നീ എന്നോട് ദുആ ചെയ്യേ, നിന്റെ ഹൃദയത്തിന് ഞാൻ സമാധാനം നൽകാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും എന്റെ റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് ഞാൻ ദുആ ചെയ്താൽ, അതുകൊണ്ടാണല്ലോ ഒരേ സമയത്ത് തന്റെ ആശയും ആലംബവും അവലംബവുമായ രണ്ട് മക്കളെ നഷ്ടപ്പെട്ടിട്ട് കണ്ണുനീര് മുഴുവന് കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തെല്ലാ തുടരു, കരഞ്ഞ് 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 ഒരു മനുഷ്യന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ദുഃഖത്തിന് ആഴമെത്രയാണ്? തന്റെ രണ്ടാൺമക്കളെ നഷ്ടപ്പെട്ടു പോയ ദുഃഖം കാണത്താൽ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ മനസ്സിനെ പ്രയാസം അലസുമ്പോ ആ സമയത്ത് മഹാനായ യാക്കൂബ് നബി പറഞ്ഞ വാക്യം, قال إنما أشكو بثي وحزني إلى الله. എന്റെ എല്ലാ പ്രയാസങ്ങളും എന്റെ ദുഃഖങ്ങളും ഇന്നമാഷ്കുൽ
إلى الله ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലോട്ട് പറയാ. കാരണം എന്താ? ഞാൻ എൻ്റെ പ്രയാസങ്ങൾ മനുഷ്യനോട് പറഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്തെന്ന് അവൻ അറിയില്ലല്ലോ. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂ. ആരും അറിയാത്ത രഹസ്യങ്ങൾ അറിയുന്നത് എൻ്റെ റബ്ബ്. എന്റെ റബ്ബാണ് നിന്റെ പുറകിലെ എനിക്കൊരു വേദനയമൻ തന്നിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു സങ്കടമവൻ തന്നിട്ടുണ്ടെങ്കിൽ, ആ സങ്കടത്തിന്റെ പുറകിലെ രഹസ്യമറിയുന്നത് എന്റെ റബ്ബിനാണ്. അതുകൊണ്ട് ഞാൻ അവനോട് കൈനീട്ടിയിട്ട് പറയുകയാണ്, അല്ലാഹുവേ നീ അല്ലാതെ എനിക്ക് മറ്റാരുമില്ല. കബസേ കടീഹയാറബ് ഉമീദ് കേ സഹാറേ. അല്ലാഹുവേ നിന്റെ മുമ്പിലല്ലാതെ ഞാൻ ആരോടാണ് എന്റെ സങ്കടം പറയേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാര്, ആരും സഹായിക്കാനില്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ പ്രതിവിധിയാണ് അദ്ദുആ. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആരുമില്ലാത്തൊരു സമയത്ത് ഇനി സഹായിക്കാൻ ആരുമില്ല, ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടം. ചിലപ്പോൾ പറയൂല, ആരോടും തുറന്ന് പറയാനും പറ്റില്ല, എന്നാലോട്ട് എൻ്റെ ഹൃദയത്തിന് പിടിച്ചു നിൽക്കാനും കഴിയുന്നില്ല. ആ സമയത്ത് ഒരു മനുഷ്യന് അല്ലാഹു നൽകിയ, ആര് നൽകിയ? സർക്കാർ കൊടുത്തല്ല. ഇപ്പൊ വീടില്ലാത്തവന് സർക്കാർ വീട് കൊടുക്കും, എന്നാലും വീട്ടിനുള്ളിൽ സമാധാനം കൊടുക്കാൻ സർക്കാരിന് പറ്റൂല. മേൽക്കൂരയില്ലാത്തവന്, അത്താണിയില്ലാത്തവന് വൈത്തുറമ വെച്ചു കൊടുക്കാൻ പറ്റും, അതിൽ താമസിക്കണവന് സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അവനും അവൻ്റെ റബ്ബും തമ്മിലുള്ളതാണ്. അള്ളാഹുവാണ് നമ്മോട് പറയുന്നത്, നിന്റെ ഹൃദയത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ആഴം ഏറ്റവും നന്നായിട്ടറിയുന്നത് ഞാനാണ്. അള്ളാഹു യഅലമു മാ തുക്കിന്നു സുദൂറുഹും മാ തുക്കിന്നു സുദൂറുഹും എന്ന് പറഞ്ഞാൽ, മാ തുക്കിന്നു സുദൂറുഹും എന്ന് പറഞ്ഞാൽ, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരോടും പറയാതെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആരോടും പറഞ്ഞിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. അതറിയുന്ന ആൾ അള്ളാഹുവാണ്. മാ തുക്കിന്നു സുദൂറുഹും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. നമ്മുടെ മലയാളത്തിലൊരു ഭാഷയുണ്ടല്ലോ, അർത്ഥഗർഭം. അർത്ഥഗർഭമുള്ള വാക്ക് പ്രയോഗിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അർത്ഥത്തെ ഗർഭത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വാക്കെന്നാണ്. അർത്ഥഗർഭമുള്ള വാക്ക് പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥത്തെ ഗർഭം ധരിച്ചിരിക്കുക, പുറത്തോട്ട് വന്നിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. മാ തുക്കിന്നു സുദൂറുഹും, അർത്ഥഗർഭം എന്ന് പറഞ്ഞാൽ അർത്ഥത്തെ ഗർഭത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആ മലയാള ഭാഷയുടെ സൗകുമാര്യത്തിൻ്റെ വാക്കാണ് മാ തുക്കിന്നു സുദൂറുഹും. നീ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്, എനിക്കറിയാം ഈ ദുഃഖം നിനക്ക് തന്നത് ആരാണ്. ഈ ദുഃഖം നീ ഇപ്പൊ അനുഭവിക്കുന്ന ദുഃഖം എന്റെ പൊന്നു സഹോദരിമാരെ, ഇത് ആരാ തന്നത്? അല്ല, നിങ്ങളൊക്കെ വിചാരിച്ചിരുന്ന നല്ലതൊക്കെ അല്ലാ തരുന്നതും ബാക്കിയൊക്കെ വേറെ അവിടെ നിന്നോ കിട്ടുന്നു, ബാക്കിയൊക്കെ സർക്കാരിന്റെ വകയാണ്, അല്ലെ ബാക്കിയൊക്കെ പഞ്ചായത്തിന്റെ വകയാന്ന് കരുതിട്ടിരിക്കുക. എല്ലാം അല്ലാഹുവിന്റെ ആണ്. നന്മയാകട്ടെ തിന്മയാകട്ടെ, സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ, ഏതും തരുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ അറിയണം, ഇന്നെന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എന്റെ റബ്ബിലേക്ക് എടുതി വെച്ചതാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ അല്ലാഹുവിനോട് പറയുക, അല്ലാഹുവേ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏത് പ്രയാസഘട്ടത്തിലും അല്ലാഹുവിനോട് യാദിച്ചു പറയുക, അത് പടച്ചെറുപ്പിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവമാണ്. ഒരടിമയിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വഭാവം, അവന് സങ്കടം വരുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞവൻ ദുആ ചെയ്യുന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഏതെങ്കിലും പ്രയാസം വരുമ്പോ സ്വന്തം ജീവിതത്തെ വല്ലാതെ നിങ്ങൾ സ്വന്തം ജീവിതത്തെ നിങ്ങളെ പരിഹസിക്കുന്നതിലല്ല ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ ഇവളെ ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ എന്ന് പഠിക്കുന്നതിലല്ല ഏത് പ്രയാസം വരുമ്പോ ഇപ്പോഴത്തെ ഒരു ഗ്രഹപ്പട കൊണ്ട് വന്നതാണ് പറയലല്ല അതൊരു വല്ലാത്ത വാക്കാണ് ആരും പറയരുത് മലയാളിയുടെ പൊതുവെയുള്ള ഒരു പ്രയോഗമാണ് ഇതെന്റെ ഗ്രഹപ്പട കൊണ്ട് വന്നനാണ് ഈ സംഭവിച്ചതും ഗ്രഹവും തമ്മിൽ എന്ത് ബന്ധമാണല്ലത് അത് ഈമാനിന് വികാരം നിൽക്കുന്ന വാക്കാൻ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഗ്രഹപ്പഴയുടെ സമയം എന്ന് പറഞ്ഞാൽ മതി ഇവിടെ അങ്ങനെ പറയാറുണ്ട ഗ്രഹപ്പഴ പറയാറില്ല നിങ്ങളെന്ത് മനുഷ്യന്മാരുടെ അപ്പമുള്ളമാർ പറയാറുണ്ടോ ഇല്ലയോ ഞാൻ തെക്കനാണ് ഉണ്ടില്ലേ ഗ്രഹപ്പഴ കൊണ്ട് സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈമാനിന് ഏറ്റവും കോട്ടം വരുത്തുന്ന ഒരു പദപ്രയോഗമാണ് മലയാളത്തിൽ ഈ ഗ്രഹപ്പഴ എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രഹം ചില ഗ്രഹങ്ങളുണ്ടല്ലോ എന്താ തൃക്കേട്ടാ പുരു ഉരുട്ടാതി അട്ടാതി ഇട്ടാതി ഉട്ടാതി എന്ന് പറയുന്ന ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹനര മാറി നിൽക്കാൻ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കിത് വന്നത് മലയാളത്തിൽ പറയുന്ന സാധാരണ വാക്കാണെങ്കിലും പെണ്ണുങ്ങൾ കേട്ടോളിയിൽ ഇതൊരു വലിയ ശിർക്കിന്റെ വാക്കാൻ ഗ്രഹപ്പട സംഭവിച്ചു പോയി ഈ ഗ്രഹവും നിനക്ക് തമ്മിൽ എന്ത് ബന്ധം പറയരുത് ആ വാക്ക് ഇനി ഒരിക്കലും ജീവിതത്തിൽ ആ വാക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയരുത് പറഞ്ഞേട്ടാ പറഞ്ഞ കേട്ടോ ഇല്ലയോ ഒന്നും സഹകരിക്കും മനുഷ്യന്മാര് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹവും പെടയുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല അള്ളാഹു നമ്മോട് പറഞ്ഞതിൽ ഒരു കസരച്ച് മുമ്പോട്ട് കയറ്റിട്ട് ഇതൊന്നും ലയുസീബുന ഇല്ലാ മാ കത്തബ അല്ലാഹു ലന അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ ആമീൻ പറ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ ബിഹക്കി സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم അതുകൊണ്ട് ആരെ സഹായിക്കാനില്ലാറ് ഈ ഭൂലോകത്തെ പരിശുദ്ധമായ ഇസ്ലാമിനെ നിലനിൽപ്പേത് ന്യൂനപക്ഷത്തിന്റെ കയ്യിലാണ് ആ 313 ബദറിന്റെ രണാംഗണത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഉദ്വേഗജനകമായ തലേന്നുള്ള രാത്രി നാളെ നടക്കാൻ പോവുകയാണ് സത്യാസത്യ വിവേചനത്തിന്റെ സംഘട്ടനത്തിന്റെ സമരഭൂമിയിലേക്ക് അബിഹായ നബിയുന മുഹമ്മദ് എനിക്കൊരു സാന്ത്വനം നൽകാൻ പാതിരാവിന്റെ നിശബ്ദതയിൽ ബദറിയുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി കിന്നനായിരിക്കുന്നതിനായി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദില് കിടന്നിട്ട് അല്ലാഹുവേ അല്ലാഹുവേ എന്റെ മനസ്സിന്റെ കരുത്ത് ചോർന്നു പോകാറോ പടച്ചവനെ കാത്തു പിടിക്കാൻ നിനക്കല്ലാതെ കടിയില്ല അല്ലാഹുമ്മൈന തുഹ്ലിക് അലാ തഅബദു അബദാ അല്ലാഹുവേ അല്ലാഹുമ്മൈന തുഹ്ലിക് ഹാദിഹിൽ സാബാ നാളെ ബദറിൽ ന്യൂനപക്ഷം പരാജയപ്പെട്ടാല് പിന്നെ നിന്നെ കുറിച്ച് പറയാ ഈ ഭൂമി മണ്ഡലത്തിന്റെ മുകളിൽ ഒരാൾ പോലും ബാക്കിയാവില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ തലേനാള് ആരോടും ദുഃഖങ്ങൾ പറയാനില്ലാതെ ഏകാഗിയായി ഒറ്റപ്പെട്ടു പോകുമ്പോ പാതിരാത്തിയിലെ ഹബീബായ നബി നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകേതാ എല്ലാ പടച്ചറപ്പിനോട് പറയുക അവനാണ് എല്ലാത്തിനെയും നമുക്ക് സംവിധാനിച്ചു തന്നത് അതുകൊണ്ട് നിരാശപ്പെടല്ലേ നിരാശയിലോട്ട് കടന്നു പോകല്ലേ തന്റെ ജീവിതത്തെ ശപിക്കരുതേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
صلى الله عليه وسلم الله عند رسول نمكو پڑی پچرن گرهان در ایچر پنن حسوست دکل کلو تھوگا ين منسما اي مڈی کوڑن کل کان پیا اند پریا فٹ سکو دری مارور وسالما اي چرتن برایان اللہ سمائم انن ممبل اللہ ادو گنڈور چرت تن بدان پرد گنا بانگل ورم پکو گیا ഒരു നാട് മുഴുവനും തനിക്ക് എതിരാവുകയും തന്നെ വ്യഭിചാരിയെന്ന് മുദ്രകുത്തുകയും നിരപരാധിയായ തന്നെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹം മുഴുവനും അപരാധിയെന്ന് മുദ്രകുത്തി വീടിന്റെ ഉള്ളിൽ ഖിന്നമായ മനസ്സുമായിട്ടിരിക്കുമ്പോൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായികൾ പോലും വേണ്ട തന്റെ വാപ്പ പൈസ കൊടുത്ത് മോചിപ്പിച്ച അടിമയായ മിസ്തഹ് പോലും തനിക്കെതിരെ വ്യഭിചാര ആരോപണം നടത്തി പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തന്റെ കാര്യത്തിൽ അർത്ഥശങ്ക രേഖപ്പെടുത്തി ആയിഷ നീ വീട്ടിൽ പോയി കൊള്ളുക എന്ന് പറഞ്ഞു മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആലാനെ ചേർത്തിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു തആലാനക്കെതിരെ അപരാധത്തിന്റെ ആരോപണത്തിന്റെ കൂരമ്പുകൾ വന്ന് ഒരു പാതിരാ സമയത്ത് ഉമ്മ മിസ്തഹ് മിസ്തഹ് റളിയല്ലാഹു തആലാനെ ഉമ്മ പറയുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു തനിക്കെതിരെ വരുന്ന കൂരമ്പുകൾ അറിഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരു സമൂഹം മുഴുവനും ഒറ്റപ്പെടുത്തിയിട്ട് നാട്ടിൽ മുഴുവനും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്തിട്ട് അപരാധത്തിന്റെ കഥ പറയുമ്പോൾ പാതിരാ സമയത്ത് ആയിഷ റളിയല്ലാഹു തആലാന പറയാ ആരോടാണ് ഞാൻ എന്റെ നിരപരാധിത്വം പറയേണ്ടത് ആരോടാണ് ഞാൻ എന്റെ ആവരാതി പറയേണ്ടത് ഒരു ഭാര്യക്ക് തന്നെ ആവരാതി പോയിട്ട് ആരും അറിയാട് ഒരു വീടിന്റെ ഉള്ളിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലോ ഒരു പെണ്ണിന് അപരാധി പറയാനല്ല അവസാന താത്താട് രാവിലെ പോയ ഭർത്താവ് വൈകുന്നേരം തിരിച്ചു വന്ന് ഭക്ഷണം കൊടുത്തിട്ട് കിടപ്പറയിലോട്ട് കടന്നു പോകുമ്പോ രാവിലത്തെ അധ്വാനത്തിന്റെ കിടപ്പിലും മയക്കത്തിലേക്ക് മയങ്ങി വീടുന്ന ഭർത്താവിന്റെ നെഞ്ചിനോട് ചേർന്ന് നിന്ന് തന്റെ സ്വകാര്യമായ പരാതികളും പരിഭവങ്ങളും ആ നെഞ്ചോട് ചേർന്ന് കിടന്ന് പറയുന്നതിനേക്കാൾ ഒരു പെണ്ണിന് ആശ്വാസം നൽകുന്ന പരിഭവത്തിന്റെ പരിസ്ഥാനം ഏതാ ഉള്ളത് തനിക്ക് പരാതി പറയേണ്ടത് തന്റെ ഭർത്താവിനോടാ അതുകൊണ്ട് പ്രിയപ്പെട്ട പുരുഷന്മാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പാതിരാ സമയത്ത് നമ്മുടെ ഭാര്യ നമ്മളോട് വന്ന് സ്വകാര്യമായ ദുഃഖങ്ങൾ പറയുമ്പോ രാവിലെ മുതൽ ഞാൻ ഈ തിരക്കിൽ കിടന്നിട്ട് നിനക്ക് ഇപ്പോഴാണോ ഇത് പറയാനെന്ന് അവളെ ആട്ടിയോടിക്കരുത് അവളോട് ദേഷ്യം കാണിക്കരുത് അവളുടെ ആവരാതികൾ പറയാനുള്ള ഒരേ ഒരു സമയം അതാണ് ഒരേ മടക്ക സ്ഥലം അതാണ് അത് സമാധാനത്തോടെ കേട്ട് നിന്നിട്ട് അവളോട് നീ ആശ്വാസ മനസ്സുകൾ പറഞ്ഞു കൊടുക്കണേ അതാണ് ജീവിതത്തിന്റെ സ്നേഹമെന്ന് പറയേണ്ടടുത്ത് അത് പറയാൻ കഴിയുന്ന ഓരോ പരാതികൾ പറയുമ്പോഴും അവളോട് തട്ടിക്കയറലല്ല അവളെ ശുണ്ടി പിടിപ്പിക്കലല്ല അവളോട് ദേഷ്യപ്പെടലല്ല തന്റെ വലത്തേക്ക് ഉയണ്ടവളുടെ കഴുത്തിന്റെ പുറത്തൂടെയുണ്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയാനുള്ളത് നീ എന്നോട് പറഞ്ഞു എന്ന് അവളോട് സന്തനം പറയലാണ് ഒരു ഭർത്താവിന്റെ കടമ ആ കടമ നിർവഹിക്കേണ്ട ഭർത്താവ് തന്നെ ശങ്കയ്ക്കിടപ്പെട്ടിട്ട് തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാ ഇനി ആരോടാണ് എനിക്ക് പറയാനുള്ളത് ആയിഷ റളിയല്ലാഹു തആലാന പറയാ ആയിഷ റളിയല്ലാഹു തആലാന പറയാ ഞാൻ പാതിരാ സമയത്ത് എന്റെ റബ്ബിനോട് പറയാൻ തുടങ്ങി എന്റെ കവൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലാ തുടങ്ങിയപ്പോ ശ്ലോകത്തിനെന്ന് ആകാശ ലോകത്തിന് അല്ലാഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞു വിടുന്ന നബിയേ ആയിഷ നിരപരാധിയാണ് നബിയേ ആയിഷ നിരപരാധിയാണ് നബിയേ ആയിഷ നിരപരാധിയാണ് നബിയേ ആയത്തിറങ്ങി ആഗ്രഹത്തോടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിയുടെ വീട്ടിലേക്ക് വരുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു റുമാൻ പറഞ്ഞു മോളെ ആയിഷ ബീബിയുടെ ഉമ്മയാണ് പറഞ്ഞത് മോളെ അല്ലാണ്ട് റസൂല് വരുന്നുണ്ട് മോളെ നിന്റെ സങ്കടത്തിന് പരിഹാരമായി മോളെ ഹബീബായ നബിയുടെ അടുക്കലോട്ട് ഓടിച്ചല്ലേ
ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞ മറുപടി ഈ മുടിക്കോടെന്നെ കേൾക്കാന തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ. നിസ്കാരപ്പായി തഹിയാത്തിരുന്നിട്ട് കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തിനു നബിയുടെ അടുക്കല് പോകണം, ഞാൻ എന്തിനു മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് പോകണം, എനിക്ക് കടപ്പാടുണ്ട് റബ്ബിനോടാണ്, എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ അല്ലാഹുവിനോടാണ്, അവനാണ് എന്റെ ദുഃഖമറിഞ്ഞവന്, അവനാണ് എന്റെ പ്രശ്നത്തിന് പരിഹാരം തന്നവന്, എനിക്കെന്റെ റബ്ബിനോടല്ലാട് മറ്റൊരാളോട് നന്ദി പറയേണ്ട കാര്യമില്ലെന്ന് മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അതൊരു പരിഭവത്തിന്റെ വാക്കാണ്. ഇത്രയേറെ ഉണ്ടായിട്ടും എന്നെ സാന്ത്വനിപ്പിക്കാണ് ഭർത്താവ് വരാതിരുന്നപ്പോ ഒരു നിരാശയുടെ സാന്ത്വനത്തിന്റെ വാക്ക് പരിഭവത്തിന്റെ വാക്കാണ്. എന്റെ കണ്ണുനീര് കണ്ടത് എന്റെ റബ്ബാണല്ലോ, അവനാണല്ലോ എന്റെ പ്രയാസം മാറ്റി തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ, ആര് നമ്മെ ആട്ടിയോടിച്ചാലും അല്ലാഹു നമ്മളെ ആട്ടിയോടിക്കാതിരുന്നാൽ, ആര് നമ്മെ ഒറ്റപ്പെടുത്തിയാലും പടച്ച തമ്പുരാ നമ്മെ ഒറ്റപ്പെടുത്താതിരുന്നാൽ, ആരുടെ വാതില് കൊട്ടിയടച്ചാലും അള്ളാഹുവിന്റെ വാതില് നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടാതിരുന്നാൽ, അള്ളാഹുവേ 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 ഞങ്ങളുടെ പ്രയാസങ്ങൾ ആരോട് പറഞ്ഞാലും അവര് മുഖം തിരിക്കും, അവര് ഞങ്ങൾക്കെതിരെ ആട്ടിയോടിക്കും. പക്ഷേ അള്ളാഹുവേ പറയാനുള്ളത് നിന്നോടാണ്, അവനോട് പറയാനാണ് വിശ്വാസിയുടായിരുന്നത്. അള്ളാഹുവേ പ്രതീക്ഷയോടെ ഈ സദസ്സിൽ നിന്നോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹുവേ ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്, 1000 പ്രയാസങ്ങളും ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ നരകമാക്കുകയാണ്. അർദ്ധരാത്രിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സൂര്യനെ ഉദിപ്പിച്ച തമ്പുരാനെ, നീലാകാശത്ത് നീലപ്പക്ഷിയുടെ കണ്ണിനേക്കാൾ സൗന്ദര്യമുള്ള ചന്ദ്രനെ കൊത്തിവെച്ച തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങൾക്കെതിരെ നിന്റെ മാതിരി നീ കൊട്ടിയടക്കല്ലേ അല്ലാ, ഞങ്ങൾക്കെതിരെ നിന്റെ മാതിരി നീ തൊട്ടിയടക്കല്ലേ അല്ലാ, ആര് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നീ ഒറ്റപ്പെടുത്തുന്നതിലേ ഞങ്ങൾക്ക് സങ്കടമുള്ളൂ, നീ കൊട്ടിയടക്കുന്നതിലേ ഞങ്ങൾക്ക് സങ്കടമുള്ളൂ, നീ ഞങ്ങളെ ആട്ടി ഓടിച്ചാലേ ഞങ്ങൾ പരാതി തരാവൂ, ഇല്ലെങ്കിൽ ആര് ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ വിജയിക്കും അല്ലാ. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറാത്തുകളും നൽകണേ അല്ലാ. ഇന്ന് ഈ സദസ്സിലിരുന്ന് ഏതൊക്കെ മനസ്സുകൾ ദുഃഖിക്കുന്നുവോ ആ മനസ്സുകൾക്ക് നീ സന്തോഷം നൽകണേ തമ്പുരാനെ. ആമീൻ പറയൂ. ഉറക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ദുആ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് ഇൻഷാല്ലാ ഞാൻ അത് പറഞ്ഞുതരാം. നമ്മൾ പറയണ ഉസ്താദേ നമ്മൾ ആമീൻ പറയില്ല, കാരണം എന്താ, ഞാൻ എത്ര ആളുകൊണ്ട് ഈ ദുആ ചെയ്യണാണ്, ഇതുവരെ എനിക്കൊരു ഫലം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ വിഷയം മരുന്നിനല്ല, കരിച്ച രോഗിക്കാണ് പ്രശ്നം. നമ്മൾ ഇന്നേ വരെ ദുആ ചെയ്യേണ്ടത് പോലെ ചെയ്തിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ദുആ ചെയ്യേണ്ട ചില സമയങ്ങളുണ്ട്, ദുആ ചെയ്യേണ്ട ചില വിധങ്ങളുണ്ട്, ദുആ ചെയ്യാൻ ചില മര്യാദകളുണ്ട്. അള്ളാഹു നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറയിൻ, ദുആ സ്വീകരിക്കാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആകെ നമ്മുടെ മുമ്പിലുള്ളത് 1 മണിക്കൂറാണ്, ആകെ ഉള്ളതൊരു 1 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ ദുആ ചെയ്യ ദുആകൾ എന്താണ് ദുആ എന്ന് ഖുർആൻ പറയുന്നുണ്ട് 8 ആയത്തുകളിൽ. ദുആ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ദുആ സ്വീകരിക്കപ്പെടാൻ കഴിയാത്ത ചില തടസ്സങ്ങളുണ്ട്, അതെന്താണ്? ദുആ ചെയ്യേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ്? ദുആ ചെയ്യേണ്ട വിധം ഏതൊക്കെയാണ്? ഈ 4 കാര്യങ്ങൾ പറയണേ. ഈ വിഷയം തന്നെ ഞാൻ അറിഞ്ഞില്ല, മഹബൂബ് കൊടുത്ത വിഷയമാണ്. അതായത് ഇന്ന് രാവിലെ ഞാൻ വിഷയം അറിയുന്നത് അതുകൊണ്ട് നോക്കി, അൽഹംദുലില്ലാ. ഇപ്പം നോക്കിയപ്പോൾ ആളുകൾക്ക് പറഞ്ഞാൽ പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ സദസ്സിലെ ദുആ സ്വീകരിക്കപ്പെടണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ദുആ സ്വീകരിക്കപ്പെടാനുള്ള 3 കാരണങ്ങൾ ഇവിടെയുണ്ട്. 1, മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്യണം, പെയ്താൽ നമ്മൾ ദുആ സ്വീകരിക്കപ്പെടുന്ന സദസ്സിൽ. 2, ഇപ്പൊ ദുആ സ്വീകരിക്കപ്പെടാൻ 3 കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് യോജിച്ചിട്ടുണ്ട്. 1, മഴ പെയ്യാനുള്ള സാധ്യതയിൽ ദുആ ചെയ്യണം. 2, ഭയം മനസ്സിലുള്ള സമയത്ത് ദുആ ചെയ്യണം. ഇപ്പൊ നമുക്ക് വലിയ ഭയമാണ്, ഇവിടെ ബോംബ് പൊട്ടുവോ,
ബോംബ് പൊട്ടുവോ ഇല്ലയോ, ഇനി പറഞ്ഞത് സത്യമാണോ, പാവപ്പെട്ട ഈ നിയമപാലകരെ ഇങ്ങനെയൊന്നും നമ്മൾ പരീക്ഷിക്കരുത്. കാരണം ഇതിൻ്റെയൊക്കെ റിസ്ക് നമുക്കല്ല, അവർക്കാണ്. നമുക്കൊരു തമാശയോ അത്യാവശ്യ പരിപാടിയൊന്നും നടക്കരുതോ എന്നുള്ളൊരു ചെറിയൊരു വിനോദമൊക്കെ നമുക്കുണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു വലിയ ഭാരം അനുഭവിക്കുന്നത് നിയമ സംവിധാനങ്ങളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇനി പൊട്ടുവോ ഇല്ലയോ, ഇനി പൊട്ടിയാൽ തന്നെ പൊട്ടട്ടെ, അള്ളാഹുവിനൊരു തീരുമാനമില്ലേ. ഞാനിപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ മദീനയിൽ സ്ഫോടനമുണ്ടായി. സ്ഫോടനമുണ്ടാകുന്നത് അണ്ടർഗ്രൗണ്ടിൽ പോലീസുകാരുടെ പാർക്കിംഗ് സ്ഥലത്താണ്. മഗ്രിബിന് റമദാൻ 27-ാം മഗ്രിബിന് ബാങ്ക് വിളിക്കാൻ പോകുന്നു. ബാങ്ക് വിളിക്കുന്നു. ഹറമിൻ്റെ മുറ്റം മുഴുവനും ലക്ഷക്കണക്കിന് ആളുകൾ മസ്ജിദിൻ്റെ പോയി നോമ്പ് തുറക്കുന്നു. ആ തുറക്കുന്ന സമയത്ത് താഴെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ നിന്ന് കയറി വന്ന ചാവേർ പൊട്ടിത്തെറിക്കുന്നു. ആ പൊട്ടിത്തെറിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് 4 പോലീസുകാർക്കാണ്. ഒരു മീറ്ററും കൂടി മുമ്പോട്ട് മാറിയിട്ടാണ് ചാവേർ പൊട്ടിത്തെറിച്ചതെങ്കിൽ 1000 ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് മരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. ഇനി ബോംബ് വെച്ചാലും അത് പൊട്ടിയാലും ഇത് പൊട്ടണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ ഇതിനൊരു സംവിധാനമുണ്ട്. അള്ളാഹു അതാണ് അങ്ങനെ ചെയ്തിട്ട് 4 പോലീസുകാർ പാവങ്ങൾ അള്ളാഹുരെ പരലോകം വിശാലമാക്കി കൊടുക്കട്ടെ. ചാവേറിനെ കണ്ട് തടയാൻ പോയതാണ് അവര്, ബാക്കിയുള്ളവന്റെ ജീവൻ രക്ഷിക്കാൻ പോയി, പാവം പോലീസുകാർ 4 പേര് മരിച്ചു. അള്ളാഹു കറകമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പോലീസ് ജോലിയും പള്ളിയിലെ ഇമാമിന്റെ ജോലിയും ഒരേപോലെയാണ്. മഹല്ലിലൊരു അക്രമം കണ്ടിട്ട് അതിനെതിരെ പ്രതികരിച്ചാൽ പിറ്റേ ദിവസം പള്ളിക്കലെ ഖത്തീബിന്റെ ജോലി അടുത്ത മഹല്ലിലാണ്. നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ പോക്കൃത്തരത്തിനെതിരെ പ്രതികരിച്ചാൽ SIOCA പിറ്റേ ദിവസം അടുത്ത സ്റ്റേഷനിലാണ്. നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ. നമ്മൾ അവരോട് കയർക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നട്ടുച്ച നേരത്തെ പാണ്ടിക്കാട് ടൗണിൽ ഇരുന്നിട്ട് ഒരു ഹോം ഗാർഡ് കൈ കാണിച്ചാൽ അവനോട് നമ്മൾ കയർക്കും. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ അവൻ കൈ കാണിച്ചത് നിന്റെ വണ്ടിക്ക് അപകടമുണ്ടായികാതെ നിന്റെ ജീവൻ രക്ഷിക്കാനാണ്. അപ്പോഴും നമുക്ക് ദേഷ്യാരോടാ? അവരോടാണ്. അവർ സാധുക്കളാണ് എന്നോർത്തിട്ട് പോലീസുകാർ എനിക്ക് 10 അപ്പുറത്തേക്ക് 2 കൂടി തരികയും വേണ്ട. അങ്ങനെ ഒരു പറച്ചിലും അല്ല ഇത്, അങ്ങനെ കരുതണ്ട. എൻ്റെ പ്രിയപ്പെട്ട അങ്ങനെ ദുആ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമയത്താണ്. ഒന്ന്, ഏതായാലും ഈ മുടിക്കോടെ ആളുകൾ നല്ല ബലമുള്ളവർ തന്നെ. ബോംബ് പൊട്ടുമെന്ന് ഭീഷണി ഉണ്ടായിട്ടും അതവിടെ ആരും അറിയിച്ചില്ല. അറിഞ്ഞ പോട്ടണമെങ്കിൽ പോട്ടട്ടെ, ഇൽമിൻ്റെ മജ്ലിസിൽ പൊട്ടി മരിച്ച ഷഹീദ് ഉറപ്പോ. ഏതായാലും ഷഹീദാകാനുള്ള അവസരമൊക്കെ വളരെ കുറച്ചേ നൽകുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും വെച്ചെങ്കിൽ അവർ ഞങ്ങളുടെ സ്വർഗത്തിൻ്റെ ദറത് ഉയർത്താൻ വേണ്ടി വന്ന നല്ല ആളുകളാണ്. അവർക്കല്ലാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. കാരണം പാപികളായ നമ്മളെ ഒരു നിമിഷം കൊണ്ട് ഇൽമിന്റെ മജ്ലിസ് ഇപ്പൊ ഇരിക്കുമ്പോ നമ്മൾ 2 അള്ളാന്റെ ചിന്തയല്ലാതെ വേറെ ചിന്തയില്ല, ഇസ്തിഗ്ഫാറല്ലാതെ മനസ്സിലില്ല, ഖബറല്ലാതെ ചിന്തയില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് മരണം നിശ്ചയിക്കപ്പെടാൻ കഴിയുന്നുവെങ്കിൽ അത് ആഖിറത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രതിഫലത്തിന് വേണ്ടി കുട്ടിയ ഒരു നന്മയായിട്ടാണ് നമ്മൾ കരുതുക. അതുകൊണ്ട് ഇപ്പൊ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. ഒന്ന്, ഭയമുണ്ട സമയത്ത് ദുആ ചെയ്യുക. 2, 3, ആക്രമിക്കപ്പെട്ടവൻ ദുആ ചെയ്യുക. നമ്മളിപ്പോൾ ആക്രമിക്കപ്പെട്ടവരാണ്, മദലൂമിങ്ങളാണ്. ഈ 3 സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഒരു പ്രശ്നമുണ്ടായാലും അതിനെ നെഗറ്റീവായിട്ട് എടുക്കരുത്, പോസിറ്റീവായിട്ട് എടുക്കും. നമ്മളതിന് കുറച്ച് പോസിറ്റീവ് വശങ്ങളുണ്ടാവും. ആ വശങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. നെഗറ്റീവ് തിരിയുമ്പോൾ നമ്മുടെ മനസ്സിന് വിക്ഷുബ്ധത കൂടും. അപ്പോൾ അതുണ്ടാക്കിയവനോട് നമ്മൾ വീണ്ടും വഴക്കുണ്ടാക്കാൻ പോകും. പോസിറ്റീവ് നോക്കിയാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുവേ, ഈ സമയത്ത് ഞങ്ങൾ ദുആ ചെയ്താൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ തമ്പുരാൻ. ഉറക്കെ പറയിൻ, എന്നിട്ട് ഉറക്കെ 3 സലാത്തുൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد ورك اللهم صل على محمد
اللهم صل على محمد والآل أهل بيت سلم ഇനി ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്താണ് ദുആയുടെ ആദാബുകൾ അതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് നേടാൻ കഴിയുക വളരെ ചുരുങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു തരാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹുവേ നിങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരും കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെക്കുക അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് പടച്ചറപ്പിനോട് ചോദിക്കേണ്ടത് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ പാവങ്ങളാണ് സാധുക്കളാണ് ഒരായിരം പ്രയാസങ്ങൾ ഞങ്ങളുടെ നെഞ്ചകത്തിന്റെ ഉള്ളിലുണ്ട് നിന്റെ ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് തള്ളി ഞങ്ങൾ ഈ ദുആയിലേക്ക് കടക്കുകയാണ് അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ നീ മാറ്റണയല്ല ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണയല്ല പറയാനേറെയുണ്ട് പറയാനൊത്തിരിയുണ്ട് പറയാനൊത്തിരിയുണ്ട് ദുആയിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത് ഒരാൾ ദുആ ചെയ്യൽ ഒരു ദിവസം ദുആ ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചവനാണ് ദുആ ചെയ്താലുള്ള ഒന്നാമത്തെ നേട്ടം അവൻ അന്ന് പടച്ചറപ്പിന്റെ കൽപ്പന അനുസരിച്ചവനാണ് നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ പള്ളിയിൽ പോകാൻ പറഞ്ഞതുപോലെ അല്ലാഹു നമ്മളോട് പറഞ്ഞ ഒരു ചുമതലയാണ് നിങ്ങളെ രക്ഷിതാവ് പറയുകയാണ് നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ അസ്തജിബിലക്കും നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകാം നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ എന്ന് അല്ലാഹു നമ്മോട് നിർബന്ധമായി പറഞ്ഞതാണ് അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒരു വിശ്വാസി ദുആ ചെയ്യുന്നവന് നിർബന്ധമായ കടമയാണ് ദുആ നമ്മുടെ ആവശ്യമല്ല ദുആ നമ്മുടെ കണ്ണുനീരല്ല ഒരു ദിവസം ഒരു സത്യവിശ്വാസി ഒരൊറ്റ പ്രാവശ്യം ദുആ ചെയ്യൂ അതവന്റെ നിർബന്ധമായ കടമയാണെന്ന് فالدعاء واجب يوميا لا بد من القيام به എന്ന് സൂറത്തുൽ ഗാഫിർ എന്ന ആയത്ത് പിടിച്ചുകൊണ്ട് വകാല റബ്ബുക്കും ദുഊനി അസ്തജിബുലക്കും എന്നോട് ദുആ ചെയ്യണേ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തരികയാണ് അല്ലാഹു ദുആ ചെയ്യുന്ന സ്വഭാവം നമുക്ക് നൽകുമാറാകട്ടെ ഈ പത്തു മണിക്കുള്ളിൽ ഇതൊക്കെ ജീവിതത്തിലെ നാളത്തെ സ്വഭാവമാകണം ഇന്ന് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്തോ ഓരോ ദിവസവും വാജിബുൻ യൗമിയുൻ ഡെയിലി ചെയ്യേണ്ട നിർബന്ധകർമ്മമാണ് ദുആ ഡെയിലി ചെയ്യേണ്ട നിർബന്ധകർമ്മമാണ് ദുആ ഇന്ന് ദുആ ചെയ്തവരൊക്കെ ഒന്ന് കൈവക്കി ആ ചെയ്യാത്തവരുണ്ട് ദുആ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് പെണ്ണുങ്ങളൊക്കെ ദുആ ചെയ്ത ഇപ്പൊ മലപ്പുറം ജില്ലയിലെ പെണ്ണുങ്ങളൊക്കെ മുഴുവൻ നിസ്കാരപ്പായിലാണ് കാരണം ഗൾഫിൽ ഇച്ചിരി സാമ്പത്തിക ബാധ്യത തുടങ്ങിയിട്ടുണ്ട് ആഴ്ചയാഴ്ച സാരി മേടിക്കാൻ കൈ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ മിക്കവാറും മാപ്പിളയുടെ ജോലി നന്നാക്കാനുള്ള ദുആ വളരെ ജോറായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് കുറവ് വരുമ്പോഴാണല്ലോ നമ്മൾ ദുആ ചെയ്യുക ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ട സമയം ഏതാ ആരിലൊന്ന് പറയാവോ ആരെങ്കിലും ഒന്ന് പറയാവോ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് കരഞ്ഞ് നിലവിളിച്ച് ദുആ ചെയ്യേണ്ടത് എപ്പോഴാണ് അജിനു മുമ്പോഴാ അർദ്ധരാത്രി ആരെങ്കിലും ഒന്ന് പറയും നിങ്ങളൊരു ഇപ്പൊ ദുആ പഠിപ്പിക്കാൻ ഒരു മൊയ്ലിയാരും വന്നിരിക്കുന്നു ദുആ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് കരഞ്ഞ് നിലവിളിച്ച് പടച്ചറപ്പിന്റെ മുമ്പിൽ താണു കേണ് ദുആ ചെയ്യേണ്ട സമയതാ പെരുന്നാളിന്റെ അന്നല്ലേ ഞാൻ പോണതിനിപ്പുറം ഇറച്ചി തീർന്നു പോകല്ലേ അള്ളാഹു എന്ന് പെരുന്നാളിന്റെ രാവ് കുട്ടി പറഞ്ഞത് കറക്റ്റാണ് ദുആ സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം റമളാ 30 പൂർത്തിയായി പെരുന്നാളിന്റെ പിറകണ്ട് പെരുന്നാളിന്റെ തക്വീർ തുടങ്ങിയ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രി അന്നത്തെ ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആയാണ് അന്ന് മിക്കവാറും നമ്മൾ ആ സമയത്ത് ഇറച്ചിക്കടയുടെ മുമ്പിലുമാണ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യ സാധനം വാങ്ങിക്കാനുള്ള തിരക്കിലുമാണ് ഈ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയുടെ പ്രത്യേകത
അവസാനത്തെ പത്താകുമ്പം പാൻറ് ഷർട്ട് ഇഷ്ടപ്പെട്ട നിറവും കളറും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടാകും. പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രി ഇഷ കഴിഞ്ഞ് വരുമ്പോഴാ പടച്ചോനെ പ്രധാനപ്പെട്ട സാധനം എടുത്തില്ലല്ലോ എന്ന് തോന്നുക. പിന്നെ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം 10 മണിക്ക് ശേഷം അടയ്ക്കാത്ത കട നോക്കി അടക്കണ സമയമാണത്. പെണ്ണുങ്ങൾ പറയും എല്ലാം എടുത്ത് പടച്ചോനെ നൈറ്റി കൊത്തിയ ഷാള് കിട്ടിയില്ല എന്ന് ഓർത്ത് ബേജാറ് കിടക്കുന്ന സമയമാണ്. അപ്പോഴാണ് ദുആ സ്വീകരിക്കുന്ന സമയം. ആ അതാണ് കറക്റ്റ്. എന്താ നിങ്ങളുടെ പേര്? ആ ബ്ലോക്ക് പഞ്ചായത്ത് പറ. നല്ല മെമ്പർ. മെമ്പറിനറിയാം ദുആ ചെയ്യേണ്ട സമയം മെമ്പർ ആകുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് സഹോദരങ്ങളെ സഹോദരിമാര് പിടിച്ചുകൊള്ളുക. ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് നിനക്ക് ദുആ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നിനക്ക് രക്താർബുദമാണെന്ന് തെളിയുമ്പോഴല്ല, 8 കോടിയുടെ ബമ്പർ അടിച്ചിട്ട് അറിയാതെ ടിക്കറ്റ് കത്തിച്ചു കളഞ്ഞപ്പോഴല്ല, ഏത് സമയത്താണ് നീ ദുആ ചെയ്യേണ്ടത്? നീ നിനച്ചിരിക്കാതെ അല്ലാഹു നിനക്ക് വലിയൊരു അനുഗ്രഹം തന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന എന്റെ സഹോദരങ്ങളോടൊരു മിഥ്യാധാരണ തിരുത്തി തരികയാണ് ഞാൻ. രോഗം വരുമ്പോഴല്ല, കടബാധ്യത വരുമ്പോഴല്ല, മക്കളെ വടിവെക്കുമ്പോഴല്ല, മനസ്സിന് സങ്കടം വരുമ്പോഴല്ല, നമ്മൾ ഒരിക്കലും നിനച്ചിരിക്കാത്തൊരു ഭാഗ്യം അല്ലാഹു നൽകുമ്പോ അന്നത്തെ രാത്രി നീ ഉറങ്ങാൻ പാടില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറയണം, അല്ലാഹുവേ 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 അല്ലാഹുവേ, എന്തിനാണ് നീ എനിക്ക് അനുഗ്രഹം തന്നത്? ഞാൻ ഇതിന് യോഗ്യനല്ലല്ലോ. അല്ലാഹുവേ, ഞാൻ നിന്നെ ധിക്കരിച്ച് പാപം ചെയ്തവനാണ്, നിന്നെ അറിയാതെ ഞാൻ നടന്നവനാണ്, നിന്നെ തിരിച്ചറിയാത്തവനാണ്, എന്റെ ഇബാദത്ത് കുറവാണ് അല്ലാഹുവേ, എന്റെ ദിക്ര കുറവാണ് അല്ലാഹുവേ, എന്റെ തസ്ബീഹ് കുറവാണ് അല്ലാഹുവേ, എന്റെ തഹ്ലീൽ കുറവാണ് അല്ലാഹുവേ, ഞാൻ നിന്നെ അനുസരിച്ച് നടന്നിട്ടില്ല, ഞാൻ അത്ര ിയവനല്ല എന്നിട്ടും എന്നിട്ടും ഈ കൊടുംബാവിക്ക് നീ അനുഗ്രഹം നൽകുമ്പോ അല്ലാഹുവേ എനിക്കിത് പേടിയാകുന്നു. അല്ലാ, എന്താണ് പേടി എന്നറിയുമോ? ഉള്ളതല്ല നീ എനിക്ക് ദുനിയാവിൽ വാരിക്കോരി തന്നിട്ട് നാളെ ആരുമില്ലാത്ത പരലോകത്ത് ഉള്ളതെല്ലാം എനിക്ക് ദുനിയാവിൽ വെച്ച് നിനക്ക് നൽകിയിട്ടുണ്ട്. നിനക്കുള്ളതെല്ലാം ദുനിയാവിൽ ഞാൻ വാരിക്കോരി തന്നിട്ടുണ്ട്. ഇന്ന് നിനക്ക് പരലോകത്തൊന്നുമില്ല. ഇന്ന് എല്ലാം ആവശ്യമുള്ള പരലോകത്ത് നിനക്കൊന്നുമില്ലടാ എന്ന് നീ എന്നോട് പറയുവാനാണോ? അള്ളാഹുവേ എന്ന് ചോദിച്ച് നിനക്കേറ്റവും വലിയ അനുഗ്രഹം കിട്ടുമ്പോ ആ സമയത്ത് നീ പാതിരാ സമയത്ത് പടച്ചറപ്പിനോട് കരളുരുകി ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അത് കണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനോട് കാര്യമായി പറഞ്ഞുകൊള്ളുക. 1000 വട്ടം ചോദിച്ചാലേ 1 വട്ടം അള്ളാഹു നൽകുകയുള്ളൂ. മനുഷ്യനെ പോലെയല്ല, അള്ളാഹുവിനോട് 1000 വട്ടം ചോദിച്ചാലേ 1 വട്ടം അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണേ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ദുആകളെ നീ കേൾക്കണേ അല്ലാ, ഞങ്ങളുടെ ഈ സങ്കടങ്ങളെ നീ അറിയണേ അല്ലാ, ഞങ്ങളുടെ ഈ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാ. ഇന്നത്തെ നമ്മുടെ സദസ്സിൽ നമുക്ക് കാര്യമായി ദുആ ചെയ്യണം ഇൻഷാ അല്ലാ. ഈ സംഘാടകർ ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. വളരെ പ്രധാനപ്പെട്ട കാര്യം, പൈസ പിരിക്കാനുള്ള ടൈമൊന്നും ഇല്ല, ആകെ ഇനി 50 മിനിറ്റാണ് ബാക്കി. എനിക്ക് വന്ന സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ച മാതിരി ഒരു ടൈം ക്ലോക്കും കൂടെ ഈ ഫ്രണ്ട് ഒക്കെ തെങ്ങുമ്മേ കെട്ടിവെച്ചിരുന്നെങ്കിൽ സമയം കുറയണതിനനുസരിച്ച് അരിച്ചേച്ച് എഴുതി കാണിക്കും, അപ്പോൾ നമുക്ക് കറക്റ്റ് നിർത്താൻ പറ്റും. എല്ലാവരും ചില സമയങ്ങളുണ്ട്, ആ സമയത്തിൽ നമ്മുടെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കണം. ഉസ്താദിന് പിരിക്കാനും പരിശോധിക്കാനും സമയമില്ല. നമ്മൾ എത്ര സഹകരിക്കുന്നോ അതിനനുസരിച്ച് ഈ സദസ്സ് ഭംഗിയായി നടക്കും. എല്ലാവരും ഈ സദസ്സിൻ്റെ ചെലവ് നടക്കണം. അത് കഴിഞ്ഞിട്ട് ഈ 1 വർഷത്തെ വാഗ്ദു കൊണ്ടാണ് ഇവിടുത്തെ മദ്രസയുടെ ചെലവുകളൊക്കെ നടന്നു പോവുക. ഉസ്താദന്മാരുടെ ശമ്പളം, മുഅദ്ദിന്മാരുടെ ശമ്പളം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുണ്യമായ സുന്നത്ത് ബാങ്ക് വിളിക്കുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നതൊക്കെ ഈ ഇതുകൊണ്ടാണ്. എല്ലാവരും കാര്യമായി നിങ്ങളൊരു 100, 500, 1000, 2000, 10000 എത്രയാണോ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്, നമ്മുടെ ദുആയുമാണ്. എല്ലാവരും 2 കാര്യം ഇപ്പം ചെയ്യണം. കാരണം എന്താണെന്നറിയാവോ,
ഞാൻ ഇപ്പം ദുആ ചെയ്യാൻ കാരണം ചിലപ്പോൾ അവസാന സമയം കിട്ടിയെന്ന് വരില്ല. 10 മണിയാകുമ്പോൾ പോലീസുകാർ വന്നിട്ട് നിർത്താൻ പറഞ്ഞാൽ നിർത്തിയില്ലെങ്കിൽ പിന്നെ പ്രസംഗിച്ച ആൾക്കെതിരെയും കേസുണ്ടെന്നാണ്. എൻ്റെ പൊന്നു മക്കളെ നമ്മുടെ നാട്ടിൽ വൈത്തറോമ കൊടുക്കാനൊന്നും ആരുമില്ല. ഞാൻ ജയിലിൽ പോയാൽ പിന്നെ എൻ്റെ വിഭാര്യ മക്കളും ഒക്കെ വെളിയിൽ കിടക്കേണ്ടി വരും. ഇവിടെയാണ് പിന്നെ ലത്തീഫ് സാഹിബ് ഒക്കെ പറഞ്ഞിട്ട് വൈത്തറോമ എങ്കിലും ഉണ്ടാക്കി തരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതോർത്തിട്ട് പേടിയൊന്നുമില്ല. എന്നാലും അവരോട് നമ്മൾ പരമാവധി സഹകരിക്കുക എന്നത് നമ്മുടെ മാന്യതയുടെയും നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യത്തിൻ്റെയും ഒരു വലിയ മാർഗമാണ്. അതുകൊണ്ട് അവസാനം ദുആക്ക് സമയം കിട്ടിയെന്നിരിക്കില്ല. ഇപ്പോൾ ദുആയ്ക്ക് ചില മാതൃകയുണ്ട്. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുമ്പോൾ ഒരു സഹാബി വന്നിട്ട് ഓടി വന്നു, വന്ന് പള്ളിയിൽ കയറി ദുആ അങ്ങോട്ട് തുടങ്ങി. ദുആ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വാ, വന്നു. എന്താണ് നബിയേ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. സഹാബി കരഞ്ഞു നിലവിളിച്ച് ദുആ പറഞ്ഞപ്പോ അപ്പോ എല്ലാവരും എന്താ പറഞ്ഞ, എന്റെ എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ, ഞാൻ ചിന്തിച്ചാണ്. നിങ്ങൾ ബോംബിനെ കുറിച്ച് ചിന്തിക്കുകയാണോ അത് കേൾക്കുകയാണോ? കറക്റ്റ്, നിങ്ങൾ നല്ല മുത്തക്കീങ്ങളാണ്. ഹബീബായ നബിയോട് വ്യസനത്തോട് പറഞ്ഞ നബിയേ, എന്റെ ദുആ സ്വീകരിക്കില്ല. നബിയേ, ഇല്ല ഇല്ല, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞ് പടച്ചറപ്പിനോട് ദുആ ചെയ്തപ്പോ സ്വീകരിക്കില്ലെന്ന് മുത്തു റസൂൽ നിരാകരിക്കവേ സങ്കടത്തോടെ ആ സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങ് പറയീൻ അതുപോലെ ഞാൻ ദുആ ചെയ്യാ. നബിയേ, അല്ലാണ്ട് റസൂൽ പറഞ്ഞ് ദുആ ചെയ്യുന്നതിന് മുമ്പ് നീ അല്ലാഹുവിനെ സ്തുതിക്ക്, അല്ലാഹനെ സ്തുതിക്ക്, അൽഹംദുലില്ലാഹ് എന്ന് പറ. ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പറ പറ മനുഷ്യന്മാരെ, അല്ലാതെ ചുമ്മാ പോയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയി പെൻഷൻ വന്നോ എന്ന് നോക്കണ മാതിരി അല്ലാട്ട താറപ്പേ എന്ന് ചോദിച്ചാൽ കിട്ടുകയില്ല. ഫഹ്മദില്ല, അല്ലാഹുവിനെ നീ ഹംദ് ചെയ്യണം. ചിലതിന് ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ചാണ് പോകേണ്ടത്. ആരോ ചോദിച്ചു പത്ര നിക്കാഹ് നടക്കുമ്പോ അറബി ഭാഷ പുതിയ ആക്കൾക്ക് അറിയാമെങ്കിൽ പിന്നെ പള്ളിക്കല മുനിയാര് കബിൽ തൂ മിൻക നിക്കാഹ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്ത്? അറിയാവുന്നവൻ ഒറ്റക്ക് പറഞ്ഞാ പോരെ, ആളുകൾ മുഴുവനും മന്ദം വിട്ടു. എന്താ മറുപടി, എന്താ മറുപടി? ഒരാൾക്ക് അറിയാമെങ്കിൽ പുതിയ ആപ്പിള തന്നെ പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാണ് പള്ളിക്കല ഖത്തീബ് വിളിച്ചു പറയണത്? എല്ലാവരും മിണ്ടാതിരുന്നു. കേരളം കണ്ട മഹാമനീഷി എഴുന്നേറ്റ് നിന്ന് പൊക്കം കുറഞ്ഞ ആ കൊച്ചു മനുഷ്യൻ, അദ്ദേഹം ചോദിച്ചു UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ, ഇപ്പൊ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആ സമയത്ത് അവിടെ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ കൊടുക്കും, അതിലിരിക്കുന്ന ആളുകൾ അറിയാത്തവരല്ല, ഇംഗ്ലീഷ് അറിയാത്തവരല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇംഗ്ലീഷിനറിയാം, MK മുനീർ സാഹിബ് ഡോക്ടറേറ്റ് നേടിയ ആളാണ്. ഇപ്പൊ LDF വന്നപ്പോ KT ജലീൽ സാഹിബും എനിക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, അങ്ങനെ ആരും നിങ്ങൾ കരുതുകയും വേണ്ട. ഡോക്ടർ KT ജലീലാണ് അദ്ദേഹം. എന്തിനാണ് ഗവർണർ ഇംഗ്ലീഷ് ഭാഷ അറിയാമായിട്ടും അവർക്ക് എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്? അവരെന്തിനാണ് ഏറ്റു പറയുന്നത്? ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകൾക്ക് പറയുകയും ഏറ്റു പറയുകയും അത് അതിന്റെ തകുതിയുമാണ്. അതുകൊണ്ട് നിക്കാഹ് സുപ്രധാനമായ നിന്റെ ജീവിതത്തെ വഴിത്തിരിവാണ്. അതുകൊണ്ട് നീ അത് ഏറ്റു പറയണമെന്ന് ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്ത കുറിയ മനുഷ്യനായിരുന്നു, ലോകത്തെ വിസ്മയിപ്പിച്ച ഫഖീഹുൽ ഉമ്മ മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. അവിടെ ചെരുപ്പിനൊത്ത് കാലുമുറിച്ചില്ല. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അമ്മക്കത് കുഴപ്പമില്ല എന്നല്ല, ധീരതയോടെ പറഞ്ഞ ചില സമയത്ത് എങ്ങനെയാണ് പറയേണ്ടത് പോലെ പറയണം. യജമാനനോട് ചോദിക്കാൻ പോകുമ്പോ ആദ്യം യജമാനനെ വശത്താക്കണം. അൽഹംദുലില്ലാഹ്, യജമാനനെ ഇതേവരെ നീ ചെയ്തു തന്നതിന് ഞാൻ സ്തുതിക്കുന്ന അടിമയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് പറയാതെ ദുആ ചെയ്യരുത്. പറയാതെ ദുആ ചെയ്താൽ സ്വീകരണമില്ല. ആദ്യം ഉടമസ്ഥനെ സോപ്പിടണം. ആദ്യം ഉടമസ്ഥനെ ആരോടാണോ ആവശ്യമുള്ളത് അയാളോട് സോപ്പിടണം. വാക്കവി, ഞങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ പ്രസംഗം കേൾക്കാതെ ഉറങ്ങാറില്ല. കുട്ടികളുടെ മൊബൈലിൽ മൊത്തം നിങ്ങളുടെ പ്രസംഗമാണ്.
നിങ്ങൾ വരണമെന്ന് അവർക്ക് ആഗ്രഹമാണ്. അൽഹംദുലില്ലാ, ഒരു ഡേറ്റ് വരുമോ? അപ്പൊ പിന്നെ എന്റെ മനസ്സ് അവിടേക്ക് ചാഞ്ഞു, ഇതൊരു മാനസിക വശമാണ്. അള്ളാഹനോട് പറയണം, അള്ളാഹുവേ അള്ളാഹുവേ നിന്നെ ഞാൻ സ്തുതിച്ചു, നിന്നെ സ്തുതിക്കാൻ എന്നോട് പറഞ്ഞു തന്നടേ, നീ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബല്ലോ. അത് കണ്ട് സഹാബി ദുആ ചെയ്യുമ്പോ രണ്ടാമത് എന്റെ പേര് സ്വലാത്തതല്ലേ, എന്റെ പേര് സ്വലാത്തതല്ലേ. ആ സഹാബി ഇവിടെ ഇരുന്നിട്ട് സ്വലാത്തതല്ലാൻ തുടങ്ങി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും. അള്ളാഹുവേ നിങ്ങളുടെ സലാത്തിനെ സ്വീകരിക്കണേ. അല്ലാ, നമ്മുടെ ദുആ നടക്കാൻ പോവാൻ അവസാന സമയം കിട്ടൂല. ഇതിപ്പോ രണ്ട് ഗുണമുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു സൂത്രമാണ്, വിഷയം പറയാനും പറ്റും ദുആ ഇതിൻ്റെ ഇടയിൽ. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇമ്മനെയുള്ള ചില വധ്യകളല്ലാതെ നടക്കൂല. അപ്പൊ നമ്മൾ അതൊന്ന് സമാധാനമായിട്ടിരി. ഈ മദ്രസയിലെ സദറ അല്ല അല്ലേ? ഞാൻ ഓർത്ത് ഈ മദ്രസയിൽ ഈ ഈ ബക്കറ്റ് കിട്ടിയിട്ട് വേണം ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു. മൂന്ന് മാസമായിട്ട് ശമ്പളം കിട്ടാത്ത ഉസ്താദ് ഇവിടുത്തെ കാളിയാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അള്ളാഹു ഇൽമിന്റെ നൂറ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏത് സമയത്തും ദുആ ചെയ്യുമ്പോ പ്രാതകീയമായി ഈ രണ്ട് മര്യാദകളെ കേൾക്കണമെന്ന് ഹംദ് പറയണം, രണ്ട് സലാത്ത് പറയണം. നമ്മുടെ സലാത്ത് തല്ലി, അല്ലാഹുവേ നിങ്ങളുടെ സലാത്തിനെ സ്വീകരിക്കണേ. അല്ലാഹ, മൂന്നാമത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബി നീ ഇനി ചോദിക്കാൻ പോകുന്നത് അല്ലാഹു നിനക്ക് നൽകണോ? ഓ വേണം നബിയേ, എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും നീ ഒന്ന് സദഖ ചെയ്യേ, എന്തെങ്കിലും ഒന്ന് സദഖ ചെയ്യേ. ആ സഹാബി കമീസിന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടി, കൈയിട്ടു, ഒന്നുണ്ടായിരുന്നില്ല. നബിയങ്ങളോട് വന്ന് നബിയെ ഞാൻ അങ്ങനെ ഒന്നും കരുതി വന്നതല്ല, പീടി കടച്ചിട്ട് റൊട്ടുമേക്കൂടെ പോണ കണ്ടപ്പോ വാക്കവീന്റെ സൗണ്ട് കേട്ടിട്ട്, എന്റെ സൗണ്ട് കേട്ട ആളുകൾ മനസ്സിലാക്കും. ഞാൻ ഇപ്പൊ ഹജ്ജിന് പോയപ്പോ ആരും അറിയാതെ മുങ്ങി നടന്നൊരു പാകത്താണ്. എന്റെ ഭാര്യ കൂടെ ഉണ്ട്, അവിടെ ശൈഖുനാനെ പോലെ മുത്തിട്ടിടന്ന ഭാര്യയുടെ ഹജ്ജ് നടക്കൂല. ഞാൻ മുങ്ങി താമസിക്കുമ്പോ എന്റെ വേഷം കണ്ടിട്ട് ആരും മനസ്സിലാവൂല, പക്ഷെ സംസാരിച്ച ആളുകൾ ചോദിക്കും വാക്കവിയാണോ. അപ്പൊ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ സൗണ്ട് കേട്ടിട്ട് കയറിയതാണ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ പിടികടച്ചിട്ട് സൗണ്ട് കേട്ടിട്ട് കയറിയതാണ്, അല്ലെങ്കിൽ വാളിനും ഈ പോലീസുകാരെ കണ്ടിട്ട് കയറിയിട്ടാണ് എന്താണെന്നറിയാൻ. അങ്ങനെ കയറിയതാണ് ഉസ്താദെ, ഒന്ന് കൈ കരുതിയിട്ടില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോക്കറ്റിൽ കൈയിട്ട് നോക്ക്, എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. റവാഹു ഇബ്നു മാജ, ഇബ്നു മാജയുടെ ഹദീസാണ് ദുആഇന്റെ അദബ് പറയുമ്പോൾ. ആ സഹാബി മെല്ലെ പോക്കറ്റിൽ കൈയിട്ടു, എന്തെങ്കിലും ഉണ്ടാവോ ഇല്ല, അതിൽ ഒരു കാരക്ക മാത്രം ഉണ്ടായിരുന്നു. വരുന്ന വഴിയിൽ കഴിച്ചതിൻ്റെ ബാക്കി ഒരു കാരക്ക ഉണ്ടായിരുന്നു. ആ കാരക്കെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊടുത്തു, നിങ്ങളൊന്ന് പോക്കറ്റുമേ കൈയിടീൻ, കരുതി വന്നിട്ടില്ലെങ്കിലും ഒരു സയ്യിദ് ദുഹാന് കാജാ വീടി വലിക്കാനുള്ള പൈസയെങ്കിലും അതുമേലുണ്ടാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് പോക്കറ്റുമേ കൈയിടീൻ, അവനാൻ്റെ പോക്കറ്റ് അടുത്തിരിക്കുന്നതുകൊണ്ട് മാറണം, അവനാൻ്റെ പോക്കറ്റ് ഒന്ന് കൈയിടീൻ. ആ എന്നിട്ട് ഈ ബക്കറ്റുമായിട്ട് ആളുകൾ വരും. ഇതൊരു സമയം, ഈ ബക്കറ്റുമായി എൻ്റെ ഈ പ്രിയപ്പെട്ട കുട്ടികൾ വരും. ഒത്തിരി മാനസിക ശാരീരിക സമ്മർദ്ദത്തിൻ്റെ ഇടയിൽ ഈ വാളിൻ്റെ സദസ്സിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട എൻ്റെ പാവപ്പെട്ട കുട്ടികൾ, അവർ നിങ്ങളുടെ മുമ്പിൽ വരും സന്തോഷത്തോടെ. ഒരു നൂറ് എനിക്ക് വേറെ പിരിക്കാൻ സമയമില്ല, ഈ ബക്കറ്റ് പിരിവുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രശ്നവും തീരണം. ഒരഞ്ഞൂറ്, ഒരായിരം, എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഒരാൾ പോലും ഒഴിവാകരുത് അതിനകത്തേക്ക് സദക്കെ. പെട്ടെന്ന് പോകാനെ, സമയമില്ലല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങോ. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നിട്ട് കൈ നെഞ്ചിന് നേരെ പിടിക്കീൻ, ലാസ്റ്റ് ചിലപ്പോൾ ദുആ ഉണ്ടാവൂല, പെട്ടെന്ന് തീരും. അള്ളാഹുവേ നിങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവേ അള്ളാഹുവേ. ഞങ്ങൾ സാധുക്കളാണ്, പാവങ്ങളാണ്, നിന്റെ ദർബാറിന്റെ മുമ്പിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ ബക്കറ്റിലേക്ക് സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ, പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ,
അല്ലാഹുവേ നന്മ നൽകി അനുഗ്രഹിക്കണേ നമ്പുരാനെ. ഏത് രോഗങ്ങളുള്ളവരാണോ അവരുടെ രോഗങ്ങൾക്ക് നീ ശിവ നൽകണേ. അല്ലാ അല്ലാഹുവേ കടബാധകളുള്ളവരെ കടബാധകൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. മക്കളുടെ പേര് വ്യസനിക്കുന്നവരുണ്ട്, അവരുടെ പേര് കട്ടപ്പെടുന്നവരുണ്ട്, അവരുടെ മനസ്സിന് നീ സമാധാനം നൽകണേ. അല്ലാ ഞങ്ങളുടെ പൊന്നുമക്കള് നീ ഹാഫിളാക്കണേ. അല്ലാ ആലിമീങ്ങളാക്കണേ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിന് നീ ഞങ്ങൾക്ക് നൽകിയതെല്ലാം അല്ലാഹുവേ അല്ലാഹുവേ നീ നൽകി ആരോഗ്യം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ. അല്ല എങ്ങാനും എന്റെ കിഡ്നി എങ്ങാനും പ്രവർത്തനരഹിതമായാൽ പിന്നെ എത്ര ഭക്ഷണമുണ്ടെങ്കിലും അത് കടിച്ചാൽ ഛർദ്ദിക്കുകയാണ് ചെയ്യുക. അല്ലാഹുവേ ഒരു മാരക രോഗം വന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ ദുനിയാവിൽ കിട്ടിയാൽ തിന്നാനും കഴിയില്ല, ആഹ്റത്തിലേക്കുള്ള ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യവുമില്ല, നോമ്പ് പിടിക്കാൻ ആരോഗ്യമില്ല, നിസ്കരിക്കാൻ ആരോഗ്യമില്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി ആരോഗ്യം നീ അവസാനം വരെ നിലനിർത്തി തരണേ. അല്ലാ അവസാനം മരിക്കുന്ന നേരെ കരിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. റഹ്മാനേ ബിഹക്കി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാകട്ടെ. ഒരാൾ പോലും ഒഴിവാകരുത് എല്ലാവരും. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഒരു 45 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയും. ദുആ സ്വീകരിക്കേണ്ട സമയങ്ങൾ, ചെയ്യേണ്ട സമയങ്ങൾ, ചെയ്യേണ്ട ആദാബുകൾ അത് നന്നായിട്ട് കേൾക്കണം. ബാക്കി അരമണിക്കൂർ കൊണ്ട് വിഷയം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് പിരിയാം. എനിക്ക് വലിയ സങ്കടമുണ്ട്, ഇത്രയും വലിയൊരു ജനക്കൂട്ടം വന്നിട്ട് ഞാൻ 12 മണി വരെ ഒന്ന് പ്രസംഗിച്ചാണ് ഇന്ന്. കാരണം ഹജ്ജൊക്കെ കഴിഞ്ഞ് വിശ്രമമൊക്കെ കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ചെയ്ത ആളുകൾ, ഇതൊരു പോലീസിൻ്റെ സമീപനമല്ല, അവർ നിർബന്ധിതാവസ്ഥയിൽ എടുക്കേണ്ടി വന്നൊരു സമീപനമാണ്. ഇതിലാര് കാരണക്കാരായാലും ഈ വന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഇൽമിനെയാണ് തടഞ്ഞത് എന്ന കുറ്റബോധം ഇത് തീർന്നാലും മനസ്സിലൊരു നീറ്റലായി അവശേഷിക്കുമെന്ന് ഒരു സ്വകാര്യതയിലെങ്കിലും ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അതിനെ ഒരിക്കലും പൊറുക്കുന്ന ഒരു അപരാധമല്ല ഇത് എന്ന് ഓർത്തുകൊള്ളട്ടെ. അള്ളാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഇൻഷാല്ലാ ഈ വരുന്ന 13 ഒക്ടോബർ മഞ്ചേരി കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്റ്റേഡിയത്തിൽ എൻ്റെ പ്രസംഗമുണ്ട് മഞ്ചേരിയിൽ. ഇൻഷാല്ലാ എല്ലാവരും വരിക. 13 ഞാനുണ്ട്, 14 സിംസാർ ഹക്ക് ഹുദവിയുണ്ട്, 15 ബഹുമാന്യനായ എം നൗഷാദ് ബാക്കവി, 3 പ്രഭാഷകരും ഒന്നിച്ച് ഒരു വേദിയിലുണ്ട്. 13 എൻ്റെ പ്രസംഗം, 14 സിംസാറിലൊക്കെ ഹുദവി. ഞാൻ നൗഷാദ് ബാക്കവി ഉള്ളായിരുന്നു, ഇപ്പോൾ സിംസാറിലൊക്കെ ഹുദവിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊരല്പം സമാധാനമാണ്. ഇപ്പോൾ ഫുള്ള് സിംസാറിലൊക്കെ ഹുദവിയുടെ പുറകെയാണ് ആളുകൾ. ശത്രുക്കളും മുഴുവനും പുള്ളിയുടെ മുണ്ടും തലയും നോക്കി നടക്കുക. ഇപ്പോൾ ഞങ്ങൾക്കും ഇത്തിരി സമാധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ അത് മടുക്കുമ്പോൾ ഇങ്ങോട്ട് വരും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നന്നായിട്ട് കേട്ട് പഠിച്ചോളൂ സഹോദരിമാരൊക്കെ, ഇത് ജീവിതത്തിൽ ഇതേപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഇവിടേക്ക് ഇവിടേക്ക് നോക്ക്, ഇവിടേക്ക് നോക്ക്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാ, ഞാൻ പറഞ്ഞല്ല ഒരാള് ദുആ ചെയ്താൽ അള്ളാഹു ചെയ്ത ഒരു കൽപ്പന അവൻ പൂർത്തീകരിച്ചവനായി. ദുആയുടെ രണ്ടാമത്തെ പ്രതിഫലം അതകർറുബു ഇലല്ലാ. എപ്പോഴും എപ്പോഴും നിന്നോട് ദുആ ചെയ്യുന്നവനോട് അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടമാണ്. അവൻ ഏത് സമയത്തും എന്റെ മുമ്പിൽ വിനീതനെ പോലെ വന്ന് കരയുന്ന അടിമയാണ്. അള്ളാഹു അവനോട് ഏറ്റവും അടുപ്പം പ്രാപിക്കാനുള്ള, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ദുആ. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിന്റെ മുമ്പില് അത്തൈനായിരിക്ക സായിലീന തായിബീന കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴൊക്കെ ദുആ ചെയ്യാൻ കഴിയുമോ ആ സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്യണം. ചെയ്യുമ്പോൾ നെഞ്ചിന് നേരെ കൈ വെച്ചിട്ട് ഇങ്ങനെ കൈ നിവർത്തി വെച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മയുള്ള ഒരു അടിമയെ പോലെ അള്ളാഹുവേ അള്ളാഹുവേ എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ ഒരു അടിമ നിത്യം ചോദിച്ചാൽ ഏതൊരു യജമാനനും അവനോട് അടുപ്പൊന്നുമല്ലോ. ഒരടിമ കൃത്യമായി ദുആ ചെയ്താൽ അതകർറുബു ഇലല്ലാഹ്,
അല്ലാഹുവിന് അവനോട് അടുപ്പം തോന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മൂന്നാമത്തെ പ്രതിഫലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുആ ഹുവ മുഖുൽ ഇബാദ, ഒരു ഇബാദത്തിന്റെ മജ്ജ ദുആയാണ്. നിസ്കാരം മാത്രമല്ല, ആ നിസ്കാരത്തിന്റെ മജ്ജയാണ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. അതുകൊണ്ട് നിസ്കാരം കൊണ്ട് മതിയാക്കരുത്, നിസ്കരിച്ചിട്ട് സലാം വീട്ടിൽ തുടരുത്. ാണ് അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ മജ്ജയില്ലാത്തൊരു ഇബാദത്ത് കൊണ്ട് എന്താണ് ഉള്ളത്? അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ദുആ ചെയ്യാതെ പിരിയരുത്, ദുആ ചെയ്യാതെ പോകരുത്. മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണത്. ദുആയുടെ മൂന്നാമത്തെ പ്രതിഫലം അത് ഇബാദത്തിന്റെ മജ്ജയാണ്. നാലാമത്തെ പ്രതിഫലം, നാലാമത്തെ പ്രാധാന്യം, പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഓടിപ്പോവുകയാണ് സഹോദരങ്ങളെ. നാലാമത്തേത് ഇലാദില്ലി ആഫത്തിൽ കിബരി, അവന്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്നുള്ള ചികിത്സയുമാണ് ദുആ. ഒരാളുടെ സ്വർഗത്തിന്റെ പ്രവേശനത്തിന് തടസ്സമാകുന്നൊരു സ്വഭാവമുണ്ട്. ഏതാണ് ആ സ്വഭാവം? ആ സ്വഭാവമുള്ള സ്വർഗത്തിൽ പോവില്ല. ഏതാണത്? അഹങ്കാരം. ഇലാദത്തിൽ ആഫത്തിൽ കിബരി, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദറത്തിൻ മിൻ കബറു. ആരുടെ ഹൃദയത്തിൽ അണുമണി തൂക്കത്തോളം അഹങ്കാരമുണ്ടോ അവനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഏതൊരു മനുഷ്യന്റെയും അഹങ്കാരം ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ദുആ. എപ്പോഴും യജമാനന്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് അല്ലാഹുവേ ഞാൻ സാധുവാണ്, ഞാൻ പാവമാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, നീയാണ് മുതലാളി എന്നൊരു മുതലാളി പറഞ്ഞാൽ അവന്റെ സമ്പത്തിനെ കുറിച്ചുള്ള അഹങ്കാര ഹൃദയത്തിൽ നിന്ന് മാറും. ഏറ്റവും അല്ലാഹുവേ ഞാൻ അറിവുള്ളവനല്ല, നീയാണ് ഏറ്റവും അറിവുള്ളവനെന്ന് ദുആ ചെയ്താൽ അവന്റെ അറിവിലുള്ള അഹങ്കാരം മാറും. സ്വർഗത്തിൽ നിന്ന് തടയുന്ന സ്വഭാവത്തിൽ നിന്നുള്ള സംസ്കരണമാണ് ദുആ. അതുകൊണ്ട് ദുആ ചെയ്യണേ, അവന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം പോകും. നിസ്കാരപ്പായിരുന്നിട്ട് അല്ലാഹുവേ ഞാൻ പാവാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ ഫക്കീറാണ്, ഇന്നല്ലാഹു ഫക്കീർ വഅന്തുമ അല്ലാഹുവേ നഹ്നു ഫക്കീർ വഅന്തുമുൽ അഗനിയ, പടച്ചവനെ ഞങ്ങൾ സാധുവാൻ, നീയാണ് ലോകത്തിൻ്റെ മുതലാളി, ഏറ്റവും വലിയ ഖജനാവ് നിന്റെ മുമ്പിലാണ്, എൻ്റെ ഈ കിടക്കുന്ന കോടികളൊന്നും അങ്ങനെയൊന്നും അല്ല അല്ലാഹുവേ എന്ന് പറഞ്ഞ കേട്ട സലാമാജി. അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അഹങ്കാരം കുറയും. ഈ ദുആ ചെയ്യാത്ത മുതലാളിമാരാണ് ഏറ്റവും വലിയ അഹങ്കാരികളാവുന്നത്. ദുആ ചെയ്യാത്ത ആരുമീങ്ങളാണ് ഇൽമിന്റെ പേരിൽ അഹങ്കരിക്കുക. പടച്ചോനെ നീ തന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും നീ പറഞ്ഞത് ഇത്തിരി അറിവേ കൊടുത്തിട്ടുള്ളൂ എന്നാണ്, പിന്നെ ഞാൻ ആരാണ് അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദക്ക് ഇത്രയേറെ വിനയാന്വിതന്മാരായി മാറിയത്. കാളമ്പാടി ഉസ്താദ് ഇത്രയേറെ വിനയാന്വിതനായത് അവരുടെ ജീവിതത്തിന്റെ നിരന്തരമായ ദുആയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇവിടെ 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 നോക്ക്, അപ്പൊ ദുആ ചെയ്താൽ അഹങ്കാരമില്ലാതാവും. ആറാമത്തെ പ്രതിഫലം വിഖായത്തു മിന്നദാബില്ല, വിഖായത്തു മിന്നദാബില്ല, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രതിരോധ കവചമാണിത്. ഒരു സമൂഹം മുഴുവനെ പടച്ചിറപ്പിനോട് ദുആ ചെയ്താൽ, ഒരു സമൂഹം മുഴുവനും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ഒരു സമൂഹത്തിലുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളടക്കമുള്ള അല്ലാഹുവിന്റെ ആദാബുകൾ നിന്ന് തടസ്സമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു ബാക്കിയുണ്ടെങ്കിൽ മജ്ലിസിന്നൂറിന് പകരം വേണ്ട. ഓരോ മഹല്ലുകളിലും മജ്ലിസിന്നൂറ് നടക്കുമ്പോ അവസാനം ആ മഹല്ലിൽ സൂഫിയാക്കളും ആലിമീങ്ങളും ദുആ ചെയ്താൽ അതിന്റെ പ്രയോജനമെത്താകും ആ മഹല്ലുകാരെ മുഴുവൻ. കാരണം ഒരു നാട്ടിൽ ദുആ നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലാഹുവിന്റെ ശിക്ഷയ സമൂഹത്തിൽ ഇറങ്ങില്ല. ഇത് വാക്കവിയുടെ വകയല്ല. മജ്ലിസിന്നൂറും ദുആ മജ്ലിസും ദിക്ര മജ്ലിസും സലാത്ത് മജ്ലിസും ഒക്കെ നടക്കുന്നത് അത് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനല്ല, അതാ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയാ. ഏത് സമയത്ത് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്നുവോ ഈ പാവങ്ങളായ സൂഫിയാട്ട്
لولا شيوخنا للإلهي ركو وسبية من التامة الله وانجب يوديك رأي طابة الله من نبيل كيوة دعات الله من نبيل سبع عليكم اللذاب الجو الله من نبيل يترى بطن ننجل پھڑ گوڑی ایتن گوڑی نمنا دعار چکن نابت لنان ایب باک ویڑ باک اللہ قل ما يعبو لكم ربی لولا دعاؤكم فقد كذبتم فسوف يكون لزاما قرآن برئيان لولا دعاؤكم عبرد پرارتن إلا إلن بنگل عبرد دعا إلا إلن بنگل إلن چچکل ابرن نان مارو پروغا عدو گنڈ دعا چيوند يلا عبرودم پرئينا مستار دعا چيوند پلکل مکرية کان مور کرد إلن نمڈ سمبل تر دیوکن نالان إلا إلا أركن نار فرعان دعاء صيانة دعاء صيانة دعاء إلى مركربة دعاء إلى أركنة هذين ويندي عمر لي الله من منا ياتريا كم بودم حبيبا يا مطبرم بوي عمره لا تنسوني من صالح دعائكم نند دعاء إلى محمد إلى مركربة عمره صلى الله عليه وسلم يبود دعاء عند فرعان بيتل نرني فوقم بومانو د فرعان مم ماذا فنمهم بوبعيان دعاء صيانة أمم موسى نبي تورسينا برواد تلن نرغي يبو كار تطبي بيران بوي بيتن رأسيري ريتو موسى سوتشنا دكانة موسى نينا آبتكال نينا تدانجي بتشيرن نينا أمم ماذا دعاء يني إللا موسى نينا أمم يندي مرنا بيتو بوي أمم مريضة نشأة موسى نبي هذا يا تدا يومبو كليدا تبيدام بو يبو أسرير يعتو موسى نيندا أبطلن نيندا رتتش أمم أذا دعاء نيندا كيللا موسى إذا بضجة بطم ماره باي ككودي شبو غمبو نيارون بيتتش أدوتو أباغدا تين نيار نعير أتش بدو إذا نيندا ميد كللا ني بيتلن نرغمبو കണ്മണി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് നിസ്കാരപ്പായിൽ കൈവെത്തിയിട്ട് കണ്ണുനീര് വീഴ്ത്തി ദുആ ചെയ്ത നിന്റെ ഉമ്മാണ്ട ദുആണ് നിന്റെ ഉമ്മാണ്ട ദുആയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഈ വൈ 547 എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ദുബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോ കത്തി അമരവേ ഓടിച്ചാടി എഴുന്നേറ്റ് പോയവർ ഓടിച്ചാടി എഴുന്നേറ്റ് ഓടിച്ചവർ ആ അപകടത്തിൽ നിന്ന് തലനാരടക്ക് രക്ഷപ്പെടുമ്പോ പാസ്പോർട്ട് എടുത്തു കൊണ്ടോടുമ്പോ പ്രവാസി നീ ഓർത്തു അത് നിന്റെ മിടുക്കല്ല പൊതിഞ്ഞു തന്ന അച്ചാറിന്റെ പൊതിയും ചമ്മന്തിയും കവറിൽ വെച്ച് തരുമ്പോ കണ്ണീരോടെ കണ്ണുനീര് പൊടിച്ചിട്ട് നിന്റെ കയ്യിൽ കാണാമറയത്തോളം നീ അകന്നു പോകുമ്പോ എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം തേടി പോകുന്ന എന്റെ ഭർത്താവിനെ കാത്തോളണേ എന്ന് പുറകിൽ കണ്ണീരോടെ പറഞ്ഞ ഭാര്യയുടെ ദുആയാണത് എന്റെ മോൻ കാണാമറയത്തേക്ക് പോകുന്നു അല്ലാ എന്റെ മോനെ കാത്തോളണേ എന്ന നെഞ്ചുരുകിയ നിസ്കാരപ്പായിരം ഉമ്മാന്റെ ദുആയുടെ പ്രത്യേകതയാണത് അതുകൊണ്ട് ദുആ നിന്റെ ജീവിതത്തിന്റെ ആപത്തുകളെ തട്ടിമാറ്റുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ എല്ലാരോടും പറയണം ഉസ്താദേ ദുആ ചെയ്യണേ കൂട്ടുകാരോടും പറയണം അത് മുക്രിയോടും ഇരിയാരോടും മാത്രമല്ല യാത്രക്കിറങ്ങി പോകും ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ദുആ ചെയ്തേക്കണേ ഓടിപ്പോകുമ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞേക്ക് ഭാര്യയോട് പറയണം മോളെ ദുആ ചെയ്തേക്കണേ ദുആ ചെയ്യണം എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് തകർന്നു ട്രോളന്മാരും മുഴുവൻ ആ പാവങ്ങളെ ഇട്ട് ട്രോളി വല്ലാതെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അതാവാണ് ട്രോളന്മാർ അവർക്ക് സത്യം വേണ്ട മിത്യ വേണ്ട കുറെ ഓൺലൈൻ പുഴുക്കൾ ഏതിൻ്റെയും പുറകെ നടക്കുന്നവർ നാളെ പരലോകത്തിലെ ഏറ്റവും വലിയ കഠിനമായ ഹിസാബിന് വിധേയരാക്കപ്പെടുന്നവർ അനാവശ്യത്തിനും ആവശ്യത്തിനും പരിഹസിക്കുന്നവർ വല്ലാഹു യസ്തഹസിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗിയാനിഹിം യഅമഹൂൻ അവരെ അല്ലാഹു പരിഹസിച്ചവരാണ് അവരവരുടെ ഇരുട്ടിൽ നീട്ടുകാലം നടക്കുന്നവരാണ് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് കത്തിയപ്പോ ചമ്മന്തിപ്പൊടിയും അച്ചാറും എടുക്കാൻ മലയാളി ഓടിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ല ആ പാവങ്ങൾ ഗൾഫിലേക്ക് ജോലി തേടി സർട്ടിഫിക്കറ്റിന്റെ ഫയലും വെച്ചിട്ട് പോയ പാവങ്ങൾ അവരെ ഹാൻഡ് ബാഗിൽ നിന്ന് വില്ലേജ് ഓഫീസിലെ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രവും എടുക്കാൻ വേണ്ടി ഓടിയതാണ് കാരണം അവർക്കറിയാം ആ സർട്ടിഫിക്കറ്റെങ്ങാനും പോയാൽ ഏറ്റവും ബാല്യവതാണ് കാരണം ഒരു സർട്ടിഫിക്കറ്റ് നേടണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ 3 വർഷം നടന്നതിന്റെ കാൽത്തടമ്പിന്റെ വേദന ഓർത്തിട്ട് അവർ ഓടിയതാണ് ഇനി ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ
മൂന്ന് വർഷം സ്വന്തം വീടിന്റെ കരവടയ്ക്കാൻ പറ്റാൻ കരവടച്ചിട്ട് രസീത് കിട്ടാത്തത് കൊണ്ട് വില്ലേജ് ഓഫീസ് ബോംബ് വെച്ച് തകർക്കേണ്ടി വന്ന മലയാളിയുടെ ഗതികേടിലാണ് നമ്മുടെ നാട് നില വിളിക്കുന്നത്. കാട്ടാക്കട വില്ലേജ് ഓഫീസ് സാംകുട്ടി ബോംബ് വെച്ച് തകർത്തു, മൂന്ന് വർഷം നടന്നിട്ടും അവനൊരു കരവടച്ച് രസീത് കിട്ടിയില്ല. അപ്പൊ അത്രയും പാടുപെട്ട് വാങ്ങിച്ച സർട്ടിഫിക്കറ്റിന്റെ വിലയോത്തിട്ട് ആ സാധുക്കൾ ഓടിയതൺ, അല്ലാതെ അവർ ചമ്മന്തി എടുക്കാൻ വേണ്ടി ഓടിയതല്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് ഏറ്റവും വലിയ സ്വഭാവം ജീവിതത്തിൽ എപ്പോഴും പറയണം, അള്ളാഹുവേ ദുആ ചെയ്തേക്കണേ, ദുആ ആപത്തുകളെ തടയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ധാരാളമുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ, പക്ഷേ സമയം ഏറെ വന്നതുകൊണ്ട് ദീർഘിച്ചുകൊണ്ട് പറയാൻ സമയമില്ല. അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കപ്പെടട്ടെ. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ദുആ സ്വീകരിക്കപ്പെടാനുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം. ഒന്ന്, നീ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഒരു തുള്ളി ഹറാമ് പോലും നിന്റെ വയറ്റിന് പോകാൻ പാടില്ല. ഹറാമുകളെ ഭക്ഷിച്ചിട്ട് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നു. ഒരാള് പാറുപറന്ന മുടിയുമായി ക്ഷീണിച്ചവശനായി പള്ളിയിലേക്ക് വന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സഹാബ, ഈ മനുഷ്യന്റെ ദുആ എങ്ങനെയാണ് സ്വീകരിക്കുക? അതെന്താ നബിയേ? താമുഹു ഹറാം, വലിബാസുഹു ഹറാം, വശറാബുഹു ഹറാം. അവൻ നാമാസത്തിൽ കിടക്കുന്ന ഭക്ഷണം ഹറാമാണ്, അത് ലോട്ടറിയുടെ പൈസയാണ്. വലിബാസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്, അവൻ കുടിച്ചിരിക്കുന്ന വെള്ളം ഹറാമാണ്. ഈ രീതിയിൽ ദുആ ചെയ്താൽ ഹറാമിൽ നിന്ന് മാറി നിൽക്കണേ, ഹറാമിൽ നിന്ന് മാറി നിൽക്കണേ, എന്നിട്ട് ദുആ ചെയ്യണേ. രണ്ടാമത്തേത്, അല്ലാ യകൂന ലാലിമ, നീ ദുആ ചെയ്യുമ്പോൾ നീ ഒരിക്കലും അക്രമിയാമാൻ പാടില്ല. ഒരാളെ അക്രമിച്ചിട്ട് നീ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. ഓരോരുത്തരെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഒരു പാവപ്പെട്ട സമൂഹത്തെ അക്രമിച്ചവരുടെ ഇടയിൽ ശൈഥില്യങ്ങളും ഉണ്ടാക്കിയുണ്ട്, ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കിയുണ്ട്. ഞങ്ങളും ദുആയുടെ അഹിതികാരാണെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനോട് അക്രമം ചെയ്തിട്ട് ലാലിമീങ്ങൾ ദുആ ചെയ്താൽ ലാലിമീങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കപ്പെടില്ല. മലരൂവിന്റെ ദുആയാണ് സ്വീകരിക്കപ്പെടുക, മലരൂവിന്റെ ദുആയാണ് സ്വീകരിക്കപ്പെടുക, അക്രമിക്കപ്പെട്ടവന്റെ ദുആയാണ് സ്വീകരിക്കപ്പെടുക. അതുകൊണ്ട് നമുക്കും ഉറപ്പാണ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ സ്വീകരിക്കപ്പെട്ട ദുആയാണ്, അദ്ദേഹം അക്രമിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ആ ദുആയിടയിലും മറയുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, സഹോദരിമാര്, അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോ ആ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ പരമപ്രധാനമായ നിബന്ധനയാണ് അല്ലാ യകൂന ലാലിമാ, നമ്മളാരും അക്രമിയാവാതിരിക്കുക, അക്രമത്തിന് കൂട്ടു നിൽക്കുന്നവനാകാതിരിക്കുക, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാത്തവനാവുക, നന്മയുടെ പക്ഷത്ത് നിലനിൽക്കുക, സമമായത്തിന്റെ പക്ഷത്ത് നിലനിൽക്കുക, മസ്ലഹത്തിന്റെ പാതയിൽ നിലനിൽക്കുക, സമൂഹത്തിന്റെ പുരോഗതിക്ക് നിലനിൽക്കുക, എന്നിട്ട് ദുആ ചെയ്യുക. അല്ലാതെ ദുആ ചെയ്താൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഫിത്നയും ഫസാദിനും ജന്മം കൊടുത്തിട്ട് ഞങ്ങളും ദുആയുടെ വത്താക്കളാന്ന് പറഞ്ഞാൽ അല്ലാലിമീങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തെറ്റ് നമ്മുടെ പക്ഷത്താവാൻ പാടില്ല, തെറ്റ് നമ്മൾ തെറ്റുകാരാവാൻ പാടില്ല. എന്നിട്ട് ദുആ ചെയ്യും, പടച്ചോനെ എന്റെ കൂട്ടുകാരൻ എന്നെ ചതിച്ചു, ഞാൻ അവനെ ചതിച്ചിട്ടില്ല, അല്ലാഹു നിനക്ക് വിജയം തരും. എന്റെ അനുഭവം പറയാ, ഞാൻ എന്റെ അനുഭവമാണ് പറയാ. മനസ്സിൽ നിങ്ങൾക്ക് നീറ്റലില്ലേ? മനസ്സിൽ കുറ്റബോധമില്ലേ? പെണ്ണെ, നിന്റെ ഭർത്താവ് നിന്നെ മൊഴി തൊല്ലാൻ തീരുമാനിച്ചു, യഥാർത്ഥത്തിൽ നീ തെറ്റ് ചെയ്തിട്ടില്ല, അള്ളാഹുവിനോട് നീ പരാതി പറഞ്ഞോളീൻ, അള്ളാഹു നിന്നെ നിരപരാധിത്വത്തെ തെളിയിച്ചു തരും. പക്ഷേ അല്ലാ യക്കൂന വാലിമാ, നീ അക്രമിയാവാൻ പാടില്ല. നീ അന്യ പുരുഷന്മാരുമായിട്ട് ഇടയ്ക്കൊക്കെ അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്, നിന്റെ മനസ്സിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? റബ്ബിനോട് ദുആ ചെയ്തോളീൻ, അള്ളാഹു നിനക്ക് പ്രതിഫലം തരും, അള്ളാഹു നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ. നമ്മളെ ചതിച്ചു, നമ്മൾ തിരിച്ച് ചതിച്ചില്ല, ചതിച്ചവൻ നേരെ നമ്മുടെ മുമ്പിൽ വരും.
ഞാൻ എല്ലാവരോടും പറയുന്ന ഒന്നാണ്, ഒത്തിരി ദുഃഖം പറയുമ്പോൾ നീ തെറ്റ് ചെയ്തിട്ടില്ലേ, ദുഃഖിക്കണ്ട, അല്ലാഹു നിന്നെ പരീക്ഷിക്കില്ല, അല്ലാഹു നിന്നെ പരീക്ഷിക്കുകയേയില്ല. പടച്ചിറപ്പ് കാണുന്നവനാണ് അവൻ, നീതിമാനാണ് അല്ലാഹു, അലീമാണ്, ഹബീറാണ്, ഹക്കീമാണ് അവൻ, നീതിമാനാണ്, അവൻ നമ്മളോട് നീതി കാണിക്കും, ഉറപ്പാണ്. അല്ലാഹുവിനേക്കാൾ വലിയ നീതിമാൻ വേറെ ആരുമില്ല. അള്ളാഹു നമ്മളോട് നീതി കാണിക്കും, ആ നീതി പുലരുന്നത് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോടും സഹോദരിമാരോടുമായി ഒരൊറ്റ കാര്യം, മനസ്സിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചിറപ്പിൻ്റെ മുമ്പിലെ കണ്ണുനീരിന് വിലയുണ്ട്, പടച്ചിറപ്പിൻ്റെ മുമ്പിലെ കണ്ണുനീരിന് വിലയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞ ഒരു ദുആയുടെ പരമപ്രധാനമായ പാഠം. കൊള്ളടാ കുഞ്ഞ്, ചെണ്ട കൊട്ടണവന് ചൂടുവെള്ളവും, കേട്ടിരിക്കുന്നവർക്ക് കട്ടൻ ചായ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുസാസ്താദൊക്കെ നന്നായിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് ദുആ ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. എൻ്റെ ഒരു വലിയൊരു സന്തോഷം, ഇവിടെ വരുമ്പോൾ എല്ലാ ഉസ്താദ്മാരെ എടുക്കൽ, കുട്ടിയെ സുഖമാണോ, അല്ലാഹു ഖൈറ് തരട്ടെ, ആ ഒരൊറ്റ ദുആ എപ്പോഴും ജീവിതത്തിലൊരു സന്തോഷം നൽകും. നമ്മുടെ സമസ്തയുടെ ആരുമ്യങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ് കുട്ടിയെ, ആ ഒരു വിളി തന്നെ കേൾക്കാൻ രസമുണ്ട്. നമ്മുടെ ആളുകൾക്ക് എന്തോടാ പോയെന്ന് ചോദിക്കുക, കുട്ടിയെ കുഞ്ഞെ എന്താ രസം കേൾക്കാൻ. പണ്ട് ഉമ്മ വിളിച്ച വിളിയാണ് കുട്ടിയെ, ഖൈറാണ്, അല്ലാഹു ഖൈറ് തരട്ടെ, ആ ഒരു ദുആ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്. ഈ ആലിമ്യങ്ങൾ വലിയ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയും പാണക്കാട് തങ്ങന്മാർ പയ്യെ ദുആ ചെയ്യുള്ളൂ, അതും മതി, അവരൊട്ട വാക്ക് മതി. റബ്ബന ആത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ, ജീവിതം ഖൈറായി. അല്ലാഹുവേ, ആ ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതേവരെ എന്നോടത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മനസാക്ഷിക്ക് കുട്ടബോധമില്ലാത്ത തെളിമയാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണോ, ലോകം മുഴുവനും നിനക്കെതിരെ കുന്തമുനകളുമായി വന്നാലോ, അഴിസുമത്തില്ല, നീ അല്ലാഹുടെ സംരക്ഷണയില, പടച്ചിറപ്പ് നിന്നെ കൈവിടില്ല എന്നൊപ്പിട്ട് മഹദിയായ തൈല ബഹുമഹദിയായ ഹൗലാബിന്റെ തൈലബാറിയല്ലോഹു താലാനുഹ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രാർത്ഥന മനസ്സിന്റെ കരുത്ത് എന്ന ശീർഷകത്തിന് സമാപനം കുറിച്ച് ഖുർആൻ പറയുന്ന അത്ഭുതത്തിലേക്ക് പറയാ. മഹദിയായ ഹൗലാബിന്റെ തൈലബാർ റളിയല്ലാഹു തആലാഹ, ചുരുക്കി പറയാ, ഭർത്താവായ ഔസ് ബിൻ സാമിത് റളിയല്ലാഹു തആലാഹു ഒരു ദിവസം യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ ഉള്ളിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചിറപ്പിനോട് ദുആ ചെയ്യുകയാ. അവരൊക്കെ ദുആ ചെയ്യുമ്പോ പടച്ചിറപ്പല്ലാതെ ഒരു ചിന്ത ഹൃദയത്തിലില്ല. ബഹുമാനപ്പെട്ട ഔസ് പടച്ചിറപ്പിനോട് ദുആ ചെയ്തിട്ട് ഭക്തി നിർഭരമായ ഹൃദയവുമായി തിരുന്നപ്പോ തന്റെ ഭർത്താവിന്റെ വിളി പോലും അവരുടെ ചെവിയിൽ കേൾക്കാത്തതിലുണ്ട്. രണ്ടാമതും വിളിച്ചു ഹൗല, രണ്ടാമതും വിളി കേൾക്കാതെ പടച്ചിറപ്പിന്റെ മുമ്പിൽ ഹൃദയം തകർന്ന് ദുആ ചെയ്യുക. മൂന്നാമതും തന്റെ ഭാര്യയെ വിളിച്ചിട്ട് വിളി കേൾക്കാതെ വന്നപ്പോ ഔസ് റളിയല്ലാഹു തആലാന്ന് പറഞ്ഞു, ഹൗല അന്തി അലയ്യക ലഹരി നീ എന്റെ ഉമ്മയുടെ മുതുക പോലെ നിന്റെ മുതുക തോന്നുന്ന വിഹാറിന്റെ പദം പറയുമ്പോ അങ്ങനെ അറബി വാക്കിലൊരു വാക്ക് പറഞ്ഞാല് ഭാര്യയും ഭർത്താവും തമ്മില് തലാക്കില്ല. ഔലാവിന്റെ തേരബാർ റളിയല്ലാഹു തആലാനു തന്റെ ഭർത്താവിന്റെ വാക്ക് കേട്ട് ഓടി വന്ന് നോക്കുമ്പോ ഭർത്താവ് തന്നെ തലാക്ക് ചൊല്ലിയിരിക്കുകയാ. ഭർത്താവിന്റെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചിറപ്പിനോട് മുസല്ലയിൽ ഇരുന്ന് തകർന്നിട്ട് ദുആ ചെയ്തതിന്റെ ഇടയിൽ എന്റെ ഭർത്താവിന്റെ വാക്ക് കേൾക്കാൻ കഴിയാട് തലാക്ക് എങ്ങനെയാണ് തിരിച്ചെടുക്കുക. അന്ന് ലിഹാദ് തലാഖിന്റെ ഭാഗത്താണ്. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വരുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാ. നബിയേ യാ റസൂലല്ലാഹ് ഓ യാ ഹബീബല്ലാഹ്,
ഒരു വല്ലാത്ത സമയത്തെ റബ്ബിനോട് ദുആ ചെയ്തു കൊണ്ടിരുന്നപ്പോ എന്റെ ഭർത്താവ് വിളിച്ചത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം എന്നെ ലിഹാറ് ചെയ്തു, നബിയേ ഞങ്ങൾ തമ്മിലെ തലാക്ക് സംഭവിച്ചു, നബിയേ തലാക്ക് സംഭവിച്ചു ഹൗല, അങ്ങനെ പറയല്ലേ യാ റസൂലല്ലാ, ഞാനും എന്റെ ഭർത്താവും നമ്മൾ വേർപിരിഞ്ഞിരിക്കാൻ കഴിയില്ല, ഈ തലാക്ക് സംഭവിച്ചാൽ എന്റെ മക്കൾ അനാഥരായി പോകും, നബിയേ തലാക്ക് സംഭവിച്ചു, നബിയേ സംഭവിച്ചു ഹൗല, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ ഹൗല, ഇത് പടച്ചറപ്പിന്റെ നിയമമാണ്, നിങ്ങൾ തമ്മിൽ കാണല് ഹറാമാണ്, ചേർന്നിരിക്കല് ഹറാമാണ്, നെഞ്ചകം പൊട്ടിത്തകന്ന് ഹൗലാവിന്റെ തലവ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പരസ്പരം തർക്കിക്കുമ്പോ ഇത് കേട്ട ആയിഷ ബീവി പറഞ്ഞു, ഹൗല അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് തരാക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നബിയോട് നീ തർക്കിക്കാൻ നിൽക്കുന്നത്, പോകു ഹൗല. തന്റെയും ഭർത്താവിന്റെയും സ്വകാര്യ നിമിഷത്തിലേക്ക് ഹൗല വന്നത് ആയിഷ ബീവി കിട്ടപ്പെട്ടിട്ടില്ല, പോകു ഹൗല. ഹൗലാവിന്റെ തലവാണ് നെഞ്ചകം പൊട്ടിപ്പോയി. കാരണം ഈ ആയിഷ ബീവിയെ നബി തങ്ങൾക്ക് കല്യാണം ആലോചിച്ച് കെട്ടിച്ചു കൊടുത്തത് ഹൗല ബീവിയാണ്. താൻ കെട്ടിച്ചു കൊടുത്ത പെണ്ണ് ഒരു സങ്കടത്തിന്റെ സമയത്ത് തനിക്കെതിരെ നിന്നപ്പോ സർവാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഹൗല റളിയല്ലാഹു അൻഹാ, ഏത് ആശയും ഏറ്റവും പ്രതീക്ഷയും നഷ്ടപ്പെട്ടാൽ അവസാനിക്കാത്തൊരു പ്രതീക്ഷയുണ്ടല്ലോ, അവനാണ് ഒട്ടകത്തെ സിട്ടിച്ച റബ്ബ്, അവനാണ് കരിമ്പാറക്കെട്ടിൽ നിന്ന് കാല് തരത്തുന്ന ഒട്ടകത്തെ സിട്ടിച്ചവൻ, അവനാണ് ആകാശത്ത് നിന്ന് ഭക്ഷണ തളികെ ഇറക്കിയവന്. തന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി വിശാലമായ മരുഭൂമിയിൽ ചെന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തി പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ എൻ്റെ സഹോദരിമാരോട് കൽബ് തുറന്നു പറയാണ്, ജീവിതം നിരാശപ്പെടാനുള്ളതല്ല, പാത്ര മനസ്സിന്റെ കരുത്താണ്, കൈപൊക്കിയിട്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ എന്റെ ഭർത്താവ് എന്നെ തലാക്ക് ചൊല്ലിയത് ഞാൻ അദ്ദേഹത്തോട് വിശ്വാസ വഞ്ചന കാണിച്ചിട്ടല്ല, ഞാൻ എന്റെ റബ്ബിനിഷ്ടപ്പെടാത്തത് ചെയ്തത് കൊണ്ടല്ല, അതുകൊണ്ട് ഹൗലാട മനസ്സിന്റെ സങ്കടമറിയുന്ന റബ്ബേ അല്ലാഹുമ്മ അൻസിൽ അലാ ലിസാനി നബീകാ, നിന്റെ ഹബീബായ നബി തങ്ങളുടെ നാവിലൂടെ ഹൗലയുടെ സങ്കടത്തിന് നീ ഒരു പരിഹാരം നൽകണേ അല്ലാ. എന്റെ മുടിക്കോട സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തോത്തെത്തുമ്പോ സമയമെന്ന ഉമ്മാക്കിയിൽ നമ്മുടെ ഈ പ്രസംഗം തടസ്സപ്പെടുമ്പോ അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് കരളുയർത്തിയിട്ട് ചോദിച്ചപ്പോ എല്ലാവരും കൈവിട്ടപ്പോ ആകാശത്തിന്റെ ദർബാർ കുലുങ്ങി, പടച്ചെറുപ്പിന്റെ ദർബാറിന് ചലനമുണ്ടായി. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന് ഭാരവ്യത്യാസമുണ്ടായി. ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടത്തിന് വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ അങ്ങയോട് വന്ന് തർക്കിക്കുകയും പരിഹാരമില്ലാതെ ഇവിടെ എങ്ങനെ നോക്കിക്കോളി, പരിഹാരം കിട്ടാതെ മനസ്സിന് കരുത്ത് കിട്ടാതെ അല്ലാഹുവിലേക്ക് ആവരാതെ പറഞ്ഞ പെണ്ണിന്റെ വാക്ക് വല്ലാഹു യസ്മഉ തഹാവുറക്കുമാ, നിങ്ങളുടെ ഈ സംസാരം അല്ല കേട്ടു നബിയേ, ഹൗലയോട് പറ തലാക്ക് സംഭവിച്ചിട്ടില്ല, 60 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഈ വാക്കിനെ കഫാറത്ത് കൊടുത്തിട്ട് നോമ്പ് പിടിച്ചിട്ട് ഇതിൽ നിന്ന് ഒഴിവാകാ പറയു നബിയേ. അന്നാണ് ലിഹാർ അവസാനിച്ചത്, ലിഹാർ തലാക്കല്ലാറാക്ക മാറ്റിയത്. മനസ്സിന് കളങ്കമില്ലാത്ത ഒരു പെണ്ണിന്റെ കണ്ണുനീരിന് റബ്ബിന്റെ ദർബാറിനെ ചലിപ്പിക്കാൻ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, പ്രാർത്ഥന മനസ്സിന്റെ കരുത്ത്, തളർന്നുപോയ മനസ്സുകൾക്ക് കരുത്തേകുന്ന ദുആ
എന്തിനെ തളരണം കാന്താകേശ തൂഫാൻ സഖ്യ മലവെള്ളപ്പാച്ചിൽ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള നെഞ്ചുറപ്പുണ്ടെങ്കിൽ നെഞ്ചുറപ്പുണ്ടെങ്കിലും പിന്നെന്ത് പേടിക്കാനാണ്. തിരമാലയുടെ മുകളിലൂടെ കൊതുമ്പ് വെള്ളത്തിൽ തുടയുമ്പോഴും തിരമാല ആഞ്ഞടിക്കുമ്പോഴും പ്രതിബന്ധമെന്നുമെന്ന ആത്മശക്തി തുഴയുന്നു ഞാൻ എന്റെ ജീവിത വഞ്ചി. തിരമാല കണ്ടിട്ട് പുറകിലോട്ട് പോകാനാണെങ്കിൽ പിന്നെ കരയിൽ പോയി തിരമാല നോക്കി പാടാനല്ലേ കടയോ. പ്രതിബന്ധമെന്നുമെന്ന ആത്മശക്തി തുഴയുന്നു ഞാൻ എന്റെ ജീവിത വഞ്ചി. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും വഞ്ചി തുടയാനുള്ള ഒരേ ഒരു പ്രേരണയെ നമുക്കുള്ളൂ, അത് മറ്റാരുമല്ല അള്ളാഹുവിലെ കാവലാതി പറയ, അവന്റെ മുമ്പില് കരയ, അവനെ സ്വാധീനിക്കുക. എന്നിട്ട് എന്റെ അടിമയെ കരയണ്ടാണ് പടച്ചറപ്പിന്റെ മിറാക്കിളിന് വേണ്ടി കാത്തിരിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് 10:10 ബാക്കി, 10:10 ബാക്കി. ഈ അവസാന സമയം എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന പ്രസംഗം ഹജ്ജൊരനുഭവമാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. എത്ര വലിയ അനുഭവം! ഞാൻ ഏറ്റവും ഇപ്രാവശ്യം ദുആ ചെയ്ത് സൗദിയുടെ പോലീസുകാർക്ക് വേണ്ടിയാണ്. എത്ര വലിയ സേവനം! യാ ഹജ്ജ്, യാ ഹജ്ജ്. തളർന്നവരെ തോളിലേറ്റി, തോളിലേറ്റവനെ കയ്യിൽ താങ്ങി, പോരി വെയിലത്ത് പാവപ്പെട്ട ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്ത സൗദിയുടെ പോലീസ് വിഭാഗം, അള്ളാഹു ഭരണാധികാരികൾക്ക് തൗഫീക്ക് നൽകട്ടെ. സേവനപരതനായി ദുൽഹജ്ജ് 13 ഹാജിമാരും മിനയിൽ നിന്ന് പിരിയുമ്പോ നട്ടുച്ച നേരത്ത് പൊതുറോട്ടിലും മലന്ന് തളർന്നു വീണ സൗദിയുടെ പോലീസ് ഉദ്യോഗസ്ഥർ, എത്ര അനുഗ്രഹമാണ് അവരുടെ സേവനങ്ങൾ! ദുൽഹജ്ജ് 13 25 ലക്ഷം ജനങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് തിരിച്ചിറങ്ങുമ്പോ 2 മണിക്കൂറിന്റെ ഉള്ളിൽ മിനയുടെ മാലിന്യങ്ങൾ മുഴുവനെ തുടച്ചു മാറ്റിയിട്ട് സൗദി ഏറ്റവും വലിയ വൃത്തിയുടെ സന്ദേശം നൽകുമ്പോ 25 ലക്ഷം ആളുകൾ തടിച്ചുകൂടി എടുത്ത് നിന്ന് സർവ മാലിന്യങ്ങളും 2 മണിക്കൂർ കൊണ്ട് മാറ്റി. ലോകത്തെ ചരിത്രം സൃഷ്ടിച്ചത് സൗദിയുടെ പോലീസുകാരാണ്, പിന്നെ അത് സമസ്തയുടെ മക്കളാണ്. ആലപ്പുഴ കടപ്പുറത്ത് പിന്നെ ചരിത്രം കാണിച്ചത് ആലപ്പുഴ കടപ്പുറത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുന്ന സംഘടനയുടെ ദേശീയ സമ്മേളനം കഴിഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് വിദ്യാർത്ഥിക്ക് വധഭീഷണ വരുമ്പോ കേരളത്തിന്റെ ഉള്ളിൽ ആത്മീയ ഭരണം നടക്കുന്ന സംഘടന ആലപ്പുഴ കടപ്പുറത്ത് പണൽത്തരികളെ സ്വർണ്ണത്തരിമണകളാക്കി തിരിച്ചു കൊടുത്ത ചരിത്രം രേഖപ്പെടുത്തിയ സമസ്തയുടെ മക്കളാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഹജ്ജ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു ദുആയാണ് ഇവിടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 14 വിദായിന്റെ തവാഫ് നേരെ ഓടിച്ചെന്നു മഗ്രിബിന്, സവലം കിട്ടിയില്ല. മഗ്രിബിന് ഹറമിന്റെ മുറ്റത്താണ് ഒന്നാമത്തെ റക്അത്ത് ഇമാമത്ത് ആയത്ത് തുടങ്ങി. മഴ മെല്ലെ പെയ്യാൻ തുടങ്ങി, മെല്ലെ മെല്ലെ ചാറി നിൽക്കുന്ന മഴ, മഴ നനഞ്ഞിട്ട് ഹറമിന്റെ മുമ്പിൽ നിസ്കരിച്ചു. ഞാൻ ഇടുക്കിക്കാരൻ, ഇടുക്കി വൃഷ്ടി പ്രദേശമാണ്. ഞാൻ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന കാലം മുതലേ പെരുവെള്ളത്തും മടയിലും പുടയിലും മുങ്ങിക്കുളിച്ച് നടന്നവൻ. പക്ഷേ ഏറ്റവും നല്ല മട കൊണ്ടത് 39-ാമത്തെ വയസ്സിൽ. ആദ്യത്രക്കത്തിലും മഴ ഇങ്ങനെ ചിന്നിച്ചു തെറി. സുന്ദരമായ ഹറമിലെ ഇമാമിന്റെ ശ്രവണ സുന്ദരമായ ഖുർആൻ കേട്ട 1-ാമത്രക്കയത്തിൽ. 2-ാമത്രക്കത്തിൽ ഇമാം ഒരു ചതി കാണിച്ചു കളഞ്ഞു. 2-ാമത്രക്കത്തിൽ മഴ ചാറിക്കൊണ്ടിരിക്കവേ ഫാത്തിഹ ഓതിയിട്ട് അദ്ദേഹം ആയത്ത് മാറ്റി. മഴയിടായത്തോതി അവനാണ് മഴയിറക്കിയവൻ. ആ മഴയെ കുത്തിച്ചൊരിയിപ്പിച്ചവൻ എന്റെ റബ്ബാൻ. ആയത്ത് ഹറമിൽ തീർന്നില്ല. ആകാശത്ത് മഴയിങ്ങ് കുത്തിച്ചൊരിഞ്ഞു. കാൽപ്പാറങ്ങളിലിടയിലൂടെ മലവെള്ളപ്പാച്ചിൽ പോലെ ഹറമിന്റെ മുറ്റത്ത് വെള്ളം തടം തെല്ലിയാർത്തൊടുതു. നേരെ കുതിച്ചു വരുന്ന ഹറമിനെ തടികി തലോടി വന്ന മലവെള്ളപ്പാച്ചിൽ തലവെച്ചിട്ട് സുജൂദ് ചെയ്തു. തല ഉയർത്താൻ തോന്നിയില്ല. അത് കടിഞ്ഞിട്ട് കടിഞ്ഞപ്പോ അപ്പോഴാണ് ഇബ്നു മാദിയുടെ ഹദീസ് ഓർമ്മ വന്നത്. ഞാൻ ഇത് പറയാനാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്തോളീൻ. ആ ദുആയ്ക്ക് സ്വീകാര്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നിട്ട് ഹറമിന്റെ കോരിച്ചെറിയുന്ന മഴയത്ത് മടത്തുള്ളി കൈവെള്ളയിൽ
അപ്പോഴും ദുആ ചെയ്തു, റബ്ബേ ദുആ ചെയ്ത് എന്റെ ഭാര്യക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, ചെയ്യാത്തത് എനിക്ക് വേണ്ടി മാത്രം. അപ്പോഴും പറഞ്ഞു, റബ്ബേ നൂറുകണക്കിന് സദസ്സുകളില് പൈസ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് തരാമെന്ന് പറഞ്ഞ പതിനായിരക്കണക്കിന് ആളുകൾ ദുആ പലതും പറഞ്ഞിട്ടുണ്ട്. അവരെയും നീ ദുആയിൽപ്പെടുത്തണേ അല്ലാഹ്. അന്നും മറക്കാതെ ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരു പത്ത് മിനിറ്റ്, ഒരു പത്തേ പത്ത് പേര് തയ്യാറാവീൻ. ഒരു 33,333 രൂപ, പത്തേ പത്ത് മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഓരോരുത്തർ ഇൻഷാല്ലാ. സാമ്പത്തിക തടസ്സവും പ്രതിസന്ധിയും ഉണ്ടെങ്കിലും ഒരു മുറാദും മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് ഇൻഷാല്ലാ ഒരു 33,333 രൂപ ഈ മസ്ജിദിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, റബ്ബിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്യാണ്. ആ നിയ്യത്തോടുകൂടി എന്റെ മനസ്സിലേതാഗ്രഹമാണോ, ക്യാൻസർ ആകട്ടെ, കടമാകട്ടെ, വസ്തുവിന്റെ പ്രശ്നമാകട്ടെ, റബ്ബേ നീ അത് മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒറ്റ പത്തേ പത്ത് മിനിറ്റ് ആദ്യ സദസ്സിൽ ഇൻഷാല്ലാ 33,333 രൂപ ഞാൻ നിയ്യത്ത് ചെയ്യുന്നു ഈ പുണ്യമായ സദസ്സിൽ. ആ സമയത്ത് നിയ്യത്ത് ചെയ്ത് കൈ പൊക്കുമ്പോ മനസ്സിൽ വലിയ ആഗ്രഹം എന്നാണോ അത് വെച്ച്, റബ്ബേ ഇതുകൊണ്ട് എനിക്കത് ഹൈറായി കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഒരാൾ സന്തോഷത്തോടെ ഒരു കൈ പൊക്കിയിട്ട് 33,333 രൂപ ഇൻഷാല്ലാ ഈ സദസ്സിൽ ഞാൻ നിയ്യത്ത് ചെയ്യുക. സ്ഥലം വിൽക്കാതെ ഉണ്ടാവും, അത് വിൽക്കണം. കച്ചവടത്തിന് പ്രയാസം ഉണ്ടാകും, അത് മാറണം. ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവും, അത് ശിഫയാവണം. മക്കൾ ഹാഫിയങ്ങളാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ ആരാധ്യ എന്ന് കൈവെക്കുക. 33,333 രൂപ സന്തോഷത്തോടെ. ഞാൻ എത്തുമ്പോ ഒരു സഹോദരൻ ഉസ്താദെ, മോന് ഹീമോഫീലിയാണെന്ന് സംശയം ഉണ്ടായിരുന്നു. ഉസ്താദ് പറഞ്ഞ തുക നിയ്യത്ത് ചെയ്തു. വെല്ലൂര് പോയി പരിശോധന വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കുമാറാകട്ടെ. ആരെങ്കിലും ഈ മനുഷ്യ ധനസാഗരത്തിൽ നിന്ന് എല്ലാ സദസ്സരും ഇൻഷാല്ലാ ദുആയുണ്ട്. ഹിഫ്ദ് കോളേജിലെ മക്കൾ എപ്പോഴും ദുആ ചെയ്യും. ഒരു 33,333 രൂപ ആരെങ്കിലും ഒരാൾ കൈവക്കിയത് പിന്നീട് സംഘാടകർ വരുമ്പോൾ വാഗ്ദാനം ചെയ്ത് പിന്നീട് കൊടുത്താൽ മതി. അള്ളാഹു കബൂലാക്കട്ടെ. മാഷാല്ലാ. കടം വീടാൻ വേണ്ടി ഒരു സഹോദരി, ഒരു പവൻ മാല, ഇന്നലെ ഒരു മോതിരവും തന്നിരുന്നു. പേരമകൻ ഹാഫിസ്, സിറാജ് ഉസ്താദിന് മോതിരം, കാഞ്ഞാറിന് കാഞ്ഞാറിന് മാല. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരിയുടെ ശരീരത്തിന് നീ സുഖം നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഇതിനു പകരം നീ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നീ നൽകണേ അല്ലാ. പഠിച്ചവനെ അവരുടെ പൊന്നുമക്കളെ നീ ഹാഫിളാക്കണേ തമ്പുരാനെ, ആലിമീങ്ങളാക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവേ ഈ സ്വർണത്തിന് പകരം من ذهب ولؤلؤا ولباسهم فيها حرير സ്വർഗത്തിന്റെ കനകസിംഹാസനത്ത് ഈ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ബഹഗി സയ്യിദന മുഹമ്മദിൻ ആലിഹി വസല്ലം. ഒരു സഹോദരൻ ഒരു സ്ഥലം വിൽക്കാനുണ്ട്, 33,333 രൂപ. മാഷാഅല്ലാഹ്, വലിയ അത്ഭുതം നടന്നിട്ടുണ്ട്. ഇതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. അത് ബാക്കവിയുടെ പ്രത്യേകതയൊന്നുമല്ല, ഇവിടെ നിന്ന് നല്ല സാലിഹ്യങ്ങളും മാലിമ്യങ്ങളും സയ്യിദന്മാരുമുണ്ട്. അള്ളാഹുവേ ആ സഹോദരന്റെ സ്ഥലം വിറ്റുപോയാൽ അദ്ദേഹം അതിനുവേണ്ടി ഒരു 33,333 രൂപ. അള്ളാഹുവേ ആ സ്ഥലം വിൽക്കാൻ ഏത് തടസ്സമാണോ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതിന്റെ തടസ്സം നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ അല്ലാ. എന്നിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഖൈറോട് ആ സ്ഥലം നീ വിറ്റുകൊടുക്കണേ അല്ലാ. സയ്യിദന മുഹമ്മദിൻ വാലിഹി വസബി അജ്മഈൻ. സഹോദരിമാർ, ഒരു സ്വർണ്ണാഭരണം പെട്ടെന്ന്. നമ്മൾ പ്രസംഗം നിർത്തി, ഇനി ദുആയേ ഉള്ളൂ. ആരെഴുന്നേക്കല്ലേ,
ഈ ദുആ നല്ല ദുആയാണ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ, രണ്ടാമത്തെ ആൾ പെട്ടെന്ന് വസാരി, പെട്ടെന്ന് പ്രോഗ്രാം എസ് കെ സി ആറിലൂടെയും ഇസ്തിഖാമ ടി വിയിലൂടെ ലൈവ് കാണുന്ന ഖത്തറിൽ നിന്ന് റാഷിദ് മണ്ണാർക്കാട്, 33333 മണ്ണാർക്കാടുകാരനാണ്. മണ്ണാർക്കാടുകാർ നല്ല ആളുകളാണ്, ഖത്തറിൽ നിന്നാണ്. അള്ളാഹുവേ, ഇസ്തിഖാമയുടെയും എസ് കെ സി ആറിന്റെയും പ്രവർത്തകർ ആ ലൈവിലൂടെ കണ്ട റാഷിദ് എന്ന സഹോദരൻ, അള്ളാഹുവേ അദ്ദേഹത്തിന്റെ മുറാദിനെ ഹാസിലാക്കണേ. ഖത്തറിലുള്ള റാഷിദ് അങ്ങ് അകലെയിരുന്ന ആഗ്രഹം മനസ്സിൽ വെച്ചോ, അത് നീ കബൂലാക്കണേ. അല്ല ആ സഹോദരന്റെ ഗൾഫ് ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, ഐശ്വര്യം നൽകണേ. അല്ല ഈ ഒരു ജനസഹസ്രങ്ങളുടെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ പുരോഗതി ഏച്ചി ഏച്ചു നൽകണേ തമ്പുരാനെ. വീട്ടിൽ വീട്ടിച്ചു പോയ കുടുംബത്തെ നീ ഏറ്റെടുത്ത് നടത്തണേ. അല്ല സയ്യിദന മുഹമ്മദിൻ വാലി വസൂബേജുമായി. മൂന്നാമത്തെ ആൾ ഒരു നീയത്ത് മനസ്സിൽ വെച്ച് പറഞ്ഞോളി. അൽഹംദുലില്ലാ, പറഞ്ഞവരൊന്നും നിരാശരായിട്ടില്ല. ചില ആളുകളൊക്കെ വീണ്ടും വീണ്ടും, ഇത് മുഴുവൻ എൻ്റെ സ്ഥാപനത്തിലേക്കുള്ള 6666 റുപ്യാണ്. ആ സദക്ക ചെയ്തവരൊക്കെ പിന്നെയും പിന്നെയും കൊണ്ടുവരും, കാരണം അതുകൊണ്ട് നടക്കാറുണ്ട്. എത്രേ മകളുടെ കല്യാണം ശരിയാവാന് സാലിയായ ഭർത്താവ് മക്കളുണ്ടാവാൻ ഉസ്താദിൻ്റെ കോളേജിലേക്ക് 6666 നീയത്ത് ചെയ്തു. കല്യാണം ശരിയായി, ഒരു ആൺകുട്ടി ഉണ്ടായി. ആ അംഗവും കണ്ടു, താളി ഓടിച്ച് സ്ഥാപനത്തിലേക്ക്. അള്ളാഹു ഖൈറിലാക്കട്ടെ. അതുകൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് കല്യാണം നന്നായിട്ട് നടക്കണ സാലിയായ കുട്ടി ഉണ്ടാണ്, രണ്ടും നടന്നു ഒറ്റ സദക്കയിൽ. അവരാ സദക്ക ഇവിടെ എത്തിച്ചിട്ട്, അള്ളാഹുവേ അതിലൂടെ ഉണ്ടായി ആ പൊന്നു മോനെ നീ ഹാഫിളാക്കി കൊടുക്കണേ. അള്ളാഹുവേ സാലിഹാക്കി കൊടുക്കണേ തമ്പുരാനെ. ആ ഉമ്മയ്ക്ക് എപ്പോഴും മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്ന നല്ല മകനാക്കി കൊടുക്കണേ. അള്ളാഹുവേ ബിഹക്ക് സയ്യിദന മുഹമ്മദിൻ വാലിഹി വസബീജുമായി. ഒരു 33300 മൂന്നാമത്തെ ആൾ, ഇന്നല്ലാഹ സാലിസു, മൂന്നാമത്തെ ആൾ അള്ളാഹുവാണെന്ന് ഗുഹയിൽ ഒളിച്ചിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും മുത്തറസൂലിനെയും സാന്ത്വനപ്പെടുത്തി അള്ളാഹു പറഞ്ഞിട്ട്, മൂന്നാമത് പറയുന്ന ആൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ മനസ്സിലേത് ആഗ്രഹം വെച്ചിട്ടാണോ അള്ളാഹു അതിനെ കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല, അള്ളാഹുവേ ഇവരെല്ലാവരും മനസ്സ് നല്ലവരിരുന്നോളി. ഏതായാലും ഞാൻ വലിച്ചു നീട്ടിയാൽ ഇത് നീളൂലാന്ന് നിങ്ങൾക്കറിയാം, സമയത്ത് തന്നെ പിരിയും. അവസാനം നമുക്ക് സമയം കിട്ടിയാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ദുആ ചെയ്ത് നമുക്ക് പെട്ടെന്ന് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ ദുആക്ക് സമയം കിട്ടിയില്ലെങ്കിലും ഈ വിനീതന്റെ സദസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ദുആയ്ക്ക് വേണ്ടിയാണ്. ആ ദുആ അവരുടെ ജീവിതത്തിൽ വലിയ സാന്ത്വനമാണ് എന്നവരുടെ അനുഭവത്തിലൂടെ അറിയാം. ഇൻഷാല്ലാ 13-ാം തീയതി മഞ്ചേരി കാരക്കുന്നൻ്റെ പ്രസംഗമുണ്ട്, അവിടെ ഇൻഷാല്ലാ നമുക്ക് കാര്യമായി ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവരവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സദക്കകൾ. 30,000, 20,000, 10,000 എത്രയാണോ കഴിയുന്നത്, ഇൻഷാല്ലാ ഈ സദസ്സിലേക്ക് ഇതിൻ്റെ സംഘാടകർ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നലെ സിറാജ് ഉസ്താദ് കുറെ കവറ് തന്നിരുന്നു, ആ കവറ് കൊണ്ടുപോയതവരൊക്കെ അതൊക്കെ ഒന്ന് തിരിച്ചേൽപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ സദസ്സിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഈ മദ്രസയുടെ കാര്യങ്ങളൊക്കെ നടക്കണം. മന്ത്രിച്ച ഒരു കുറച്ച് കുപ്പി തേൻ ഇൻഷാല്ലാ സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. എല്ലാവരും അത് വാങ്ങിച്ചൊരു നല്ല സദക്ക കൊടുത്ത് സന്തോഷത്തോടെ ഈ സദസ്സിൽ നിന്ന് പിരിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി അള്ളാഹു സ്വീകരിക്കുമാണ്. സമയത്തിൻ്റെ ക്ലിപ്തമായ ഒരു പരിമിതി നമ്മെ വല്ലാതെ ഈ സദസ്സിനെ ഇറുക്കി വലിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും ഓർക്കുക. ഈ സഹോദരിമാർക്കൊന്നും മതിയായിട്ടില്ല എന്ന് എനിക്കറിയാം ചെറുപ്പക്കാർക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ ട്രാക്കിലേക്ക് വരുമ്പോൾ സമയത്തിൻ്റെ അവസാനം ഇൻഷാല്ലാ എല്ലാവരും അതിനുവേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക്. പെണ്ണുങ്ങളൊക്കെ വയ്യാത്തവരൊന്നും എഴുന്നേക്കണ്ട കേട്ടോ, അവിടെ ഇരുന്നോളി സാധുക്കൾ. അൽഹംദുലില്ലാ മുടിക്കോട് ദുആയ്ക്ക് ധാരാളം ആളുകൾ ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. എൻ്റെ സുഹൃത്ത് സിദ്ദീഖ് മാമ്പുഴ എൻ്റെ കോളേജിലേക്ക് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റി നല്ല സന്തോഷവും റാഹത്തും നൽകട്ടെ. എൻ്റെ വലിയ ദീർഘകാല സുഹൃത്താണ് മാമ്പുഴ സിദ്ദീഖ്.
അതേപോലെ ധാരാളം പ്രവർത്തകർ ഇവിടെയുള്ള ധാരാളം ആളുകൾ കോളേജിലേക്കുള്ള എൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് കുറേ ദുആ ചെയ്യാൻ നൽകിയിട്ട് ഞാൻ പെട്ടെന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ആ കാലിൻ്റെ ഓപ്പറേഷൻ ശരിയാവാൻ വേണ്ടിയാണ്. ശരിയായിരിക്കുന്നു, അൽഹംദുലില്ല. 6666 വിനീതൻ്റെ ഒറ്റപ്പാലത്തുള്ള സ്ഥാപനത്തിലേക്ക്, അതേപോലെ തന്നെ വാണി അമ്പലത്ത് അൽഹിറ ഹിഫുൽ ഖുർആൻ എൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് എത്താനും അവിടുത്തെ കുട്ടികളെ പോയി കാണീൻ, ദുആ ചെയ്യിപ്പീൻ, സഹകരിക്കീൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇതിൻ്റെ പ്രവർത്തകർ എൻ്റെ സുഹൃത്ത് അബ്ദുള്ള അൻവരി വളരെ പ്രയാസങ്ങളുടെ ഇടയിലും പ്രതിസന്ധികളുടെ ഇടയിലും ഈ പരിപാടി സമാധാനത്തോടെ സമാപിപ്പിക്കാൻ തൗഫീഖ് തന്ന അല്ലാഹുവേ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്കുർ. ഈ നാട് സാഹോദര്യം ഇവിടെ നിലനിൽക്കട്ടെ. പരസ്പരം അകന്നുപോയ മനസ്സുകൾ അടുക്കാനുള്ള വഴികൾ തേടണമെന്ന് ഈ ചെറിയ ഒരു സദസ്സിൻ്റെ ഉള്ളിൽ ഓർമ്മിപ്പിക്കാൻ. രോഗം ശിഫയാവാൻ ഒരാടിനെ കൊടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായ സദക്കകളൊക്കെ ഉണ്ട്. 10 മണിയായി. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ സയ്യിദിന വ മൗലാന മുഹമ്മദ്. അല്ലാഹുമ്മ അക്സിന വാഖിബന ഫിൽ ഉമൂരി കുല്ലിഹ വ അജിർനാ മിൻ ഖിസിയ ദുനിയ വ അദാബിൽ ആഖിറ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വ അൽഹിക്കന ബി സാലിഹീൻ. അർഹമുർ റഹീമായ അല്ലാഹുവേ, പരമ ദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ. അല്ലാഹുവേ, പടച്ചവനെ, നിന്നോട് ദുആ ചെയ്യാൻ പോലുള്ള സമയം പോലും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒറ്റ വാക്കിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖവും സന്തോഷവും നിനക്കറിയാം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിൽ കൂടിയ മുഴുവൻ ആളുകളുടെയും മനസ്സിലേതോ ദുഃഖങ്ങളാണോ അത് മാറ്റണേ അല്ല. ഏതൊക്കെ സന്തോഷങ്ങളാണോ അത് നിലനിർത്തണേ അല്ല. രോഗികളുണ്ട്, ശിഫയാക്കണേ അല്ലാഹുവേ. 25 വർഷമായി മലാശയം മാറ്റിവെച്ച് ദുഃഖിക്കുന്നൊരു സഹോദരിയുണ്ട്. നീ ശിഫതാകണേ അല്ലാഹുവേ. സ്ഥലം വിറ്റുപോവാൻ വേണ്ടി 6666 രൂപ. 100 ദിനം കാസർഗോഡ് ദുആ ചെയ്യാൻ 5000 രൂപ. ലൈവ് കാണുകയാണ്. ധാരാളം ആളുകൾ ഇങ്ങനെ സദക്ക നൽകിയിട്ടുണ്ട്. റബ്ബെ, നീ അവരുടെ തേട്ടം കേടണേ അല്ലാഹുവേ. മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ 10,000 കണക്കിന് ആളുകൾ ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ മാറ്റിക്കൊടുക്കണേ അല്ല. കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർ സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഉദ്ദേശം നിറവേറാൻ വേണ്ടി 10,001 രൂപ. അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറയും. പടച്ചവനെ, ആ പ്രിയപ്പെട്ട എൻ്റെ കൽബിലെ കൂട്ടുകാരന് ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരു സാലിഹായ സന്താനത്തെ നീ കൊടുക്കണേ അല്ലാഹുവേ. ഉപ്പാന്ന് വിളി കേൾക്കാൻ, ഉമ്മാന്ന് വിളി കേൾക്കാൻ, തരാട്ട് പാടി ഉറക്കാൻ ആ ഹൃദയം ദീനിന് വേണ്ടി സമർപ്പിച്ച സുഹൃത്തിന് നീ ഒരു സാലിഹായ സന്താനത്തെ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ വഴിതെറ്റിക്കാതെ ഹാഫിദീങ്ങളും അലിമീങ്ങളുമാക്കി തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, നീ അത് സ്വീകരിക്കണേ തമ്പുരാന്. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അത് നിനക്കറിയാം. അല്ലാഹുവേ, നീ അത് മാറ്റിത്തരണേ തമ്പുരാന്. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങൾ കരുതി വരുത്തണേ തമ്പുരാന്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഹാഫിദീങ്ങളാക്കണേ അല്ലാ. അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അവസാനം മരിക്കുന്ന നേരം സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. പല കൂട്ടുകാരും വീട്ടിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറാൻ ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ പ്രയാസം മാറ്റി സന്തോഷ ജീവിതം നൽകണേ തമ്പുരാനെ. ഖബറിലേക്ക് ഞങ്ങൾ വെക്കുമ്പോൾ ഖബർ ജീവിതം സുഖകരമാക്കണേ അല്ല. പരലോകത്ത് നിൽക്കുമ്പോൾ ഹിസാബ് ലഘൂകരിക്കണേ അല്ല. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഞങ്ങളെ ഇനി അതിൽ പെടുത്തണേ അല്ല. ഈ സദസ്സിൻ്റെ സംഘാടകർ അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ഏറെ വലുതാണ്. അതിനെ നീ എല്ലാവർക്കും കൊടുക്കുന്നതിനാൽ ഇരട്ടി പതിവരെ നീ അവർക്ക് നൽകണേ അല്ലാഹുവേ. പുളിക്കൽ സലാം സാഹിബ് 11,001 രൂപ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാൻ. ഈ മദ്രസയ്ക്ക് കുറേ സദക്കകൾ കിട്ടുമായിരുന്നു ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ. പടച്ചവനെ, ഖൈറിനെ തടയുന്നവർക്ക് നീ ഒരു നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹു. അവരുടെ ഹൃദയത്തിന് നീ ഒരു തെളിച്ചും കൊടുക്കണേ അല്ലാ. പിശാദിൻ്റെ ദുർബോധനത്തിൽ നിന്ന് അവരെ നീ മാറ്റി നടത്തണേ തമ്പുരാൻ. അള്ളാഹുവേ, ഇതിലൂടെ നടക്കുന്ന ഖൈറുകൾ ഉമ്മത്തിൻ്റെ ഖൈറാന്ന് തിരിച്ചറിഞ്ഞ് വ്യക്തിപരവും സംഘടനാപരവുമായ വിദ്വേഷങ്ങളെ മാറ്റി ഉമ്മത്തിൻ്റെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഖൈറിന് വേണ്ടി ഒന്നിപ്പിക്കണേ തമ്പുരാൻ. ഒന്നിപ്പിക്കണേ തമ്പുരാനെ.
അള്ളാഹുവെ ഇവിടെ എത്തിയവർ ഇതിനുവേണ്ടി ഓടി നടന്ന ആലിമിങ്ങൾ ഇവിടുത്തെ കാളിമാർ മദ്രസ മുഅല്ലിമിങ്ങൾ ഇതേവരെ ഇവിടെ എത്തിയ ബഹുമാനരായ സയ്യിദന്മാർ ബഹുമാനനായ ഒറ്റി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത വരേണ്യർ അവരെയൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അള്ളാ. അള്ളാഹുവെ നമസ്തകളുള്ള ജമീയത്തുൽ ഉലമയുടെ മാർഗദർശികളായി മുൻകടിഞ്ഞു പോയ ഞങ്ങളുടെ മഹാരഥന്മാർ സ്വർഗത്തിൽ അവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അള്ളാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർ ബഹുമാനനായ ശേഖന കുമരമ്പത്തൂർ ഉസ്താദ് ഒരു വലിയ ദീനിൻ്റെ ചുമതലയിലേറ്റി നീ അത് നിർവഹിക്കാനുള്ള ആരോഗ്യം നിലനിർത്തണേ അള്ളാ. ശേഖുന ആലിക്കുട്ടി ഉസ്താദ് ആഫിയത്തും ആരോഗ്യവും നൽകണേ അള്ളാഹുവെ. പടച്ചവനെ ഇവിടെ എത്തിയ ഓരോരുത്തരും എൻ്റെ സുഹൃത്ത് സലാം ഹാജി ഇവിടെ വെറുതെ ഒന്ന് കാണാനെത്തിയതാണ് ദൂരെ നിന്ന്, അദ്ദേഹത്തിൻ്റെ മക്കളെ സാലിഹാത്തുകളാക്കണേ അള്ളാ. ഇപ്പം വിവാഹം കഴിഞ്ഞ മോളിൽ നീ സന്തോഷമുള്ള പരമ്പര നൽകണേ റബ്ബേ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകണേ അള്ളാ. കൽബു തുറന്ന് ആലിമീങ്ങളെ സ്നേഹിക്കുന്ന സമസ്തയെ സ്നേഹിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന് നീ എല്ലാവിധ ഖൈറാത്തുകളും നിലനിർത്തണേ അള്ളാ. അർഹമായതൊക്കെ പെട്ടെന്ന് നീ തിരിച്ചു കൊടുക്കണേ അള്ളാ. പടച്ചവനെ ഈ വിനീതൻ്റെ സ്ഥാപനത്തിലേക്ക് സദക്ക ചെയ്തവർ അവരുടെ സദക്കകളെ സ്വീകരിച്ച് അവരേത് ആഗ്രഹത്തോടെ നൽകിയോ അതിനെ നീ കബൂലാക്കണേ തമ്പുരാന്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഖത്തറുള്ള ഇബ്രാഹിം ഹാജി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളെ നീ നിലനിർത്തി കൊടുക്കണേ അള്ളാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ തമ്പുരാനെ. സമയത്തിൻ്റെ പരിധി കൊണ്ട് നിന്നോടെല്ലാം ചോദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ചോദിക്കേണ്ടതുപോലെ ചോദിക്കാനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നീ തരണേ അള്ളാ, തരണേ അള്ളാഹുവേ, തരണേ അള്ളാഹുവേ. നീ വിനീതന് ഭക്ഷണം ഒരുക്കിയ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, ഐശ്വര്യം നൽകണേ അള്ളാഹുവേ. ഇതിൻ്റെ സ്ഥലം അനുവദിച്ചു തന്നവർ, ഇതിനു വേണ്ടി ഓടി നടന്ന ഇതിൻ്റെ ഓരോ ധാരാളം ചെറുപ്പക്കാർ, ഇതിനുവേണ്ടി സംഘാടകരായി നിന്നവർ, ആലിമീങ്ങൾ പരസ്യം തന്നവർ, സഹായിച്ചവർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അള്ളാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ ഈ സദസ്സിനെ ആശങ്കകളുടെ ഇടയിൽ അൽഹംദുലില്ലാഹി ഇത്ര സന്തോഷമായി പിരിയാൻ അവസരം ഒരുക്കി തന്ന അള്ളാഹുവേ, അല്ലാഹു മലക്കൽ ഹംദു വലക്കൽ ശുക്കർ. ഇതിനുവേണ്ടി സഹായിച്ച ഓരോരുത്തർക്കും നീ നല്ല പ്രതിഫലം നൽകണേ തമ്പുരാന്. രണ്ട് ദിവസവും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്ന നിയമപാലകർ അവർക്ക് നീ നല്ല പ്രതിഫലം നൽകണേ അള്ളാഹുവേ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 13-ാം തീയതി അടുത്ത 13-ാം തീയതി മഞ്ചേരി കാരക്കുന്നിൽ വെച്ച് കാണാം. അവിടെ നമുക്ക് ഇൻഷാല്ലാ കാര്യമായി പറയാം. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസീയത്തോടുകൂടി അഖൂക്കും ഫിൽ ഇസ്ലാം അഹമ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.